ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഫ്രാൻസിസ് പാപ്പ ദൈവവിളിയെക്കുറിച്ച് നൽകുന്ന ഉദ്ബോധനമുണ്ട്. ദൈവത്തിൻ്റെ വിളി നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ദൈവത്തിൻ്റെ കടന്നുകയറ്റമല്ല, അത് ഒരു ബന്ധനമോ വഹിക്കേണ്ട ഒരു ഭാരമോ ചുമടോ അല്ല. നേരെ മറിച്ച്, ദൈവം നമ്മെ കണ്ടുമുട്ടുകയും ഒരു മഹത്തായ ഉദ്യമത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മെ ക്ഷണിക്കുകയും ചെയ്യുന്ന സ്നേഹപൂർവമായ ഒരു മുൻകൈയെടുക്കലാണത്. ദൈവം നമ്മുടെ കൺമുന്നിൽ ഒരു വലിയ സമുദ്രത്തിൻ്റെയും സമൃദ്ധമായ മത്സ്യസമ്പത്തിൻ്റെയും ചക്രവാളം തുറക്കുന്നു. ജീവിതത്തിൻ്റെ ഓരോ തിരഞ്ഞെടുപ്പിലും പരോക്ഷമായ 1000 ഉപേക്ഷിക്കലുകളുണ്ട്. ഒരുപാട് എണ്ണത്തിൽ നിന്നാണ് നാം ഒന്ന് തിരഞ്ഞെടുക്കുന്നത്. ഒന്ന് തിരഞ്ഞെടുക്കുമ്പോൾ മറ്റുള്ളതെല്ലാം നാം ഉപേക്ഷിക്കുന്നു. ഉപേക്ഷിക്കുന്നവയെക്കുറിച്ചുള്ള അവബോധമാണ് തിരഞ്ഞെടുപ്പ് ശ്രേഷ്ഠമാകുന്നത്. ഇന്ന് ഡീക്കൻ ജോസഫ് ആൻ്റണിയുടെ തിരഞ്ഞെടുപ്പ് ശ്രേഷ്ഠമാകുന്നത് തിരുപ്പട്ടം അഥവാ പൗരോഹിത്യം എന്ന ശ്രേഷ്ഠമായ കൂദാശ സ്വീകരിക്കുന്നത് വഴിയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പൗരോഹിത്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. യേശുക്രിസ്തുവെന്ന അതേ പുരോഹിതനിലെ വിശുദ്ധ വ്യക്തിയെയാണ് അവിടുത്തെ പുരോഹിതൻ യഥാർത്ഥത്തിൽ സംവഹിക്കുന്നത്. ഈ പുരോഹിതൻ താൻ സ്വീകരിക്കുന്ന പൗരോഹിത്യ പ്രതിഷ്ഠ മൂലം മഹാപുരോഹിതനെ പോലെ ആയിത്തീരുന്നു. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തോടും അവിടുത്തെ ശക്തിയോടും കൂടി പ്രവർത്തിക്കാനുള്ള അംഗീകാരം അദ്ദേഹത്തിന് കരഗതമാകുന്നു. ക്രിസ്തുവാണ് പൗരോഹിത്യത്തിൻ്റെ മുഴുവൻ ഉറവിടം. പഴയ നിയമത്തിലെ പുരോഹിതൻ ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായിരുന്നു. പുതിയ നിയമത്തിലെ പുരോഹിതൻ ക്രിസ്തുവിന് പകരം നിന്ന് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം ഇന്ന് രണ്ട് സഹോദരങ്ങൾ, ബ്രദർ ജിൻസൺ ഏണസ്റ്റ്, ബ്രദർ റിജോ പോൾ, ശുശ്രൂഷ പദവിയിലേക്ക് അഥവാ ഡീക്കനായി ഇന്ന് ഉയർത്തപ്പെടുന്നു. വചനം പ്രഘോഷിക്കുക, പൊതുപ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുക, ജ്ഞാനസ്നാനം നൽകുക, വിവാഹം ആശീർവദിക്കുക, മരണാസന്നർക്ക് തിരുപ്പായതയും നൽകുക, മൃതസംസ്കാര കർമ്മങ്ങൾ നിർവഹിക്കുക എന്നിവയാണ് ഡീക്കന്മാരിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യങ്ങൾ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഡീക്കൻ ജോസഫ് ആൻ്റണി ഫ്രാൻസിസ് കോവിൽത്തോട്ടം സെൻറ് ആൻഡ്രൂസ് ഇടവകയിൽ മേരി സ്ലൈഡ് കോട്ടേജിൽ ഫ്രാൻസിസ് ഫെർണാണ്ടസിൻ്റെയും ഫിലോമിന ഡിക്രൂസിൻ്റെയും മകൻ, സഹോദരൻ, കപ്പൂച്ചിൻ സന്യാസ സഭാംഗം ഡീക്കൻ ജോൺ ഫ്രാൻസിസ്. അദ്ദേഹം തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ക്രിസ്തുവിൻ്റെ പുരോഹിതനാകണമെന്ന തീവ്രമായ ആഗ്രഹത്തോടെ 2007 ജൂൺ മാസം 17 കൊല്ലം രൂപത സെൻറ് റഫേൽസ് മൈനർ സെമിനാരിയിൽ ചേർന്നു. പ്ലസ് ടു പഠനം ട്വിൻ്റലൈസിയം സ്കൂളിൽ പൂർത്തീകരിച്ചു. തുടർന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം കരസ്ഥമാക്കി. തുടർന്ന് തത്വശാസ്ത്ര പഠനത്തിനായി ആലുവ കാർമഗിരി സെൻറ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ ചേർന്നു. തത്വശാസ്ത്ര പഠനത്തിന് ശേഷം തൻ്റെ റീജൻസി കാലഘട്ടം സെൻറ് റഫേൽസ് മൈനർ സെമിനാരിയിലും രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയിലുമായി പൂർത്തീകരിച്ചു. തുടർന്ന് അഭിവന്യ ശാൻലി റോമൻ പിതാവിൽ നിന്നും 2016 April 30 തിരുസഭാവസ്ത്രം സ്വീകരിച്ചു. അതിനെ തുടർന്ന് ദൈവശാസ്ത്ര പഠനത്തിനായി റോമിലെ പൊന്റിഫിക്കൽ ഉർബാനിയാന യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കപ്പെട്ടു. ദൈവശാസ്ത്ര പഠനത്തിന് ശേഷം അതേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സഭാനിയമത്തിൽ ലൈസൻഷിയേറ്റം കരസ്ഥമാക്കി. ഈ കാലയളവിൽ കോൺഗ്രിഗേഷൻ ഫോർ ദ ഇവാഞ്ചലൈസേഷൻ ഓഫ് പീപ്പിൾസ് പ്രീഫെക്റ്റായ
His Eminence Cardinal Luis Antonio Tagliel Nannam. Randarthi Idibationa Mayonana Vatikanel, St. Peter's Basilical Vacha, Deacon Patam Svigarisham. Deacon Sastrosha, Romil, Sanctuary of Padre Pio, Church of Blessed Mary, Mukad Holy Family Church, in the Vadangalai Chidum. Brother Jinsen Ernest, Irevidam, St. John the Baptist Shidavagil, Putanarigam, Jinsen Vilayil, Ernest Indayam, Paredeaya, Gildayade Magan, Sahodrangal, Vinaya, Jino. Tatushastra Padanam, Chennai, Poonamalli, Sacred Heart Seminary, Purthigarichu. Tatushastra Padanate Turana, Thunder Regency Kalagatam, Rubada Minor Seminary, Chido. Tudarna Deva Shastra Padanam, Romile, Santa Croce University, Purthiaki. Brother Rijo Paul, Tekumbagam, St. Joseph Idavagil, Vilayil Kireke Puduvalil, Paul Rita, Dempadigalude Magan, Sahodaran Praveen. Tattu Shastra Padanam, Chennai Poonamalli, Sacred Heart Seminary, Purthiaki. Tattu Shastra Padanate Turana, Thunder Regency Kalagatam, Rubada Minor Seminary, Chido. Tudarna Deva Shastra Padanam, Spainile Navarra University il Purthiaki. Vaidika Padavilekum, Sasrusha Padavilekum, Tangalude Jeevitham Samarpikuna, E. Sahodrang Lodapam, Inna Namukka Devatina Nanirpikam. Ellavarkum Prarthana Chedine Tode, E. Belivedi il Pankuchera, E. Sahodrangale Anigrekanameyana Prarthichigunda, Anandatindeyam Kritiknadeyam E. Belivedi il. Prevation Gana Thodapam Namaka Anayam Elavirum Irnate Nilkano. Thank you.
சோடணி சேர்ந்தீடான் அழுத்தாரையில் பெலியர்ப்பிக்கான் ஒரு மனசோடணி சேர்ந்தீடா ஹிருதயம் பாவனமாக்கீடா பரிசுத்தமாமியாகத்தில் ஹிருதயம் பாவனமாக்கீடா பரிசுத்தமாமியாகத்தில் கரங்கள் கூப்பி பயபக்தியோடு அணையாமி வெளியில் கரங்கள் கூப்பி பயபக்தியோடு அணையாமி வெளியில் யாகவேதியில் வெளியற்பிக்கான அணையு பிரியஜனமே கால்வரி வெளியல்லோ ஓரோ ஜீவிதவும் ஒரு கால்வரி வெளியல்லோ கரங்கள் கூப்பி பயபக்தியோடு அணையாமி வெளியில் கரங்கள் கூப்பி பயபக்தியோடு அணையாமி வெளியில் வேதியில் வெளியற்பிக்கான அணையு பிரியஜனமே சிருஷ்டிகளணி சேரும் நிவிடே சிருஷ்டாவினே வாழ்த்தி பாடிடான் சிருஷ்டிகளணி சேரும் நிவிடே பிரபஞ்சநாதனு வெளியேகான் பிரமோதமோடணி சேர்ந்தீடா பிரபஞ்சநாதனு வெளியேகான் பிரமோதமோடணி சேர்ந்தீடா கரங்கள் கூப்பி பயபக்தியோடு அணையாமி வெளியில் கரங்கள் கூப்பி பயபக்தியோடு அணையாமி வெளியில் யாகவேதியில் வெளியற்பிக்கான அணையு பிரியஜனமே സിഞ്ഞോർ വിൻസെന്റ് മച്ചാഡോ വെരി റെവറൻഡ് ഡോക്ടർ ഫാദർ ആൻഡ് അർമാൻഡോ റെവറൻഡ് ഡോക്ടർ ജോബി വെരി റെവറൻഡ് ഫാദർ സിയോൺ ബഹുമാനപ്പെട്ട വൈദികരെ ഡീക്കന്മാരെ ആക്കോളൈറ്റ്സ് സെമിനറിക്കാരെ സന്യസ്തരെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ
ക്രിസ്തുനാഥൻ അവിടുത്തെ ത്രിവിധ ദൗത്യങ്ങൾ മാമോദിസയിൽ ഓരോ ക്രിസ്ത്യാനിക്കും നൽകുന്നു. വിശുദ്ധീകരിക്കുവാൻ, നയിക്കുവാൻ, പഠിപ്പിക്കുവാൻ ഈ മൂന്ന് ദൗത്യങ്ങളും മാമോദിസ സ്വീകരിച്ചൊരു ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലൂടെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുകയും തങ്ങളുടെ വിശുദ്ധമായ ജീവിതത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും കർത്താവിന് ബലികളർപ്പിക്കുകയും തങ്ങളെ തന്നെയും മറ്റുള്ളവരെയും സ്വർഗീയപാതയിലൂടെ നയിക്കുകയും ചെയ്യേണ്ടത് വലിയ ഒരു കടമയാണ്. വിശ്വാസികളെ ആ കടമ നിറവേറ്റുന്നതിൽ സഹായിക്കുന്നതിന് തന്നെയാണ് കർത്താവായ യേശുവിൻ്റെ ശിരസ്സിലു പ്രവർത്തിച്ചുകൊണ്ട് മൗതിക ശരീരത്തിന് ശക്തി പകരുന്ന വിധത്തിൽ കർത്താവായ യേശുവിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന മൂന്ന് ശുശ്രൂഷകളുള്ളത്. വിശുദ്ധീകരണത്തിൻ്റെയും പ്രവാചക ദൗത്യത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയുമായ സഭയിലെ പ്രത്യേക ശുശ്രൂഷ ശ്രേണികൾ, ശുശ്രൂഷാ പട്ടം, ഡീക്കൻ പട്ടം, അതിന് കൗതാശികമായ കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. അതിലേറെ സ്നേഹ ശുശ്രൂഷയുടെ, ക്രിസ്തുവിൻ്റെ സ്നേഹ ശുശ്രൂഷയുടെ പ്രത്യേകമായ കൂദാശിയാണ് ഡീക്കൻ പട്ടം. അവിടുത്തെ കാരുണ്യത്തിൻ്റെ ബലിയുടെ വലിയ കൂദാശയാണ് പൗരോഹിത്യ തിരുപ്പട്ടം. അവിടുത്തെ പൂർണ്ണതയിൽ പങ്കുചേർന്ന് വിശ്വാസ സമൂഹത്തോടൊപ്പം കർത്താവിലേക്ക് അവിടുത്തെ വചനങ്ങൾ കേട്ട് സ്നേഹത്തിലൂടെ നയിക്കുവാനുള്ളതാണ് വിശുദ്ധീകരണത്തിൻ്റെയും പ്രവാചകത്വത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയും മെത്രാൻ പട്ടം. ഇന്ന് നമ്മുടെ രണ്ട് സഹോദരങ്ങൾ ശുശ്രൂഷാ പട്ടം സ്വീകരിക്കുകയാണ്, റിജോ പോളും ജിൻസൺ ഗ്രഗറിയും. ശുശ്രൂഷാ പട്ടം സ്വീകരിക്കുന്ന നിമിഷം മുതൽ അവർ സഭയുടെ പ്രത്യേക ശുശ്രൂഷരായിത്തീരുകയാണ്. കൊല്ലം രൂപതയിൽ ആകുന്ന പ്രാദേശിക സഭയിൽ ഉൾച്ചേർന്നുകൊണ്ട്, ഇൻകാർഡിനേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് അവരെ ശുശ്രൂഷ ചെയ്യുകയാണ്. പൗരോഹിത്യ പട്ടം ബ്രദർ ജോസഫ് ആൻ്റണി സ്വീകരിക്കുന്നു. ജനങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കത്തക്ക വണ്ണം, ഒരു കൂട്ടായ്മയായി വളർത്തത്തക്ക വണ്ണം, പങ്കാളിത്ത സഭയായി, മിഷണറി സഭയായി മെത്രാനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള പ്രത്യേകമായ ദൗത്യമാണ് ഏറ്റെടുക്കുന്നത്. തങ്ങളുടെ തന്നെ ജീവിത വിശുദ്ധീകരണം വഴി തങ്ങൾ സ്വീകരിച്ച കൂദാശയ്ക്ക് അവർ അനുരൂപരായിത്തീർന്നുകൊണ്ട് ക്രിസ്തുവിനോട് സാരൂപ്യം പ്രാപിക്കുക എന്നതാണ് ഈ കൂദാശകളിലൂടെ ഉണ്ടാവേണ്ടത്. പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തെ പരിപൂർണമായി അനുസരിക്കുകയും തൻ്റേതായി ഒന്നും വയ്ക്കാതെ എല്ലാം വിട്ടുകൊടുക്കുകയും ചെയ്ത ദാരിദ്ര്യത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും അനുസരണത്തിൻ്റെയും അരൂപിയിൽ പരിപൂർണമായി ഏകാഗ്രമായ ഹൃദയത്തോടെ പിതാവായ ദൈവത്തെ
പൂർണ്ണമായി സ്നേഹിച്ച ആ സ്നേഹത്തിൻ്റെ ബ്രഹ്മചര്യ വിശുദ്ധിയിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അത് ഈ ലോകത്തിന് മനസ്സിലാവുന്ന ദൗത്യമല്ല, ലോകത്തിന് മനസ്സിലാവുന്നതുമല്ല. പക്ഷേ വിശ്വാസികളായ നമുക്ക് അത് മനസ്സിലാക്കാനും ജീവിക്കാനും സാധിക്കും. ലോകത്തിൻ്റെ വെല്ലുവിളികൾ ഏറ്റെടുക്കുവാനും സാധിക്കും. ലൗകികരായി ജീവിക്കുവാനല്ല വൈദികരും ഡീക്കനുമൊക്കെ ആകുന്നത്. ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ആത്മീകരായ വിശുദ്ധരായ ജനത്തെ വിശുദ്ധമായി നയിക്കുവാൻ ആണ് വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഓർക്കണമെന്ന് പ്രത്യേകം ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ള സഹോദരരെ, സഭയുടെ നവീകരണത്തിന് നമ്മുടെ ഹൃദയവും മനസ്സും നമ്മുടെ സിദ്ധികളുമെല്ലാം പൂർണ്ണമായി അർപ്പിക്കാം. കർത്താവ് യേശുവിന് അവിടുത്തെ ഹൃദയത്തോട് ചേർന്ന് വൈദികരായി തീരുവാൻ, ശുശ്രൂഷകരായി തീരുവാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. വിശ്വാസി ജനമേ, ഈ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഇപ്പോൾ മാത്രമല്ല എന്നും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ തീർച്ചയായും അവരെ നന്മയിലേക്ക് നയിക്കും. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. മഹിമകൾ പാടുന്നു.
ജന പ്രഘോഷണ കർമ്മം ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് 1-ാം വായനയിൽ നാം ശ്രവിക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുൻപ് ഒരുവനെ അറിഞ്ഞ് വിശുദ്ധീകരിക്കുന്നവനാണ് ദൈവം. അധരങ്ങളിൽ വചനം നിറച്ചു തന്ന കൂടെ നടക്കുമെന്ന വാഗ്ദാനം ചെയ്യുന്നവനാണ് ദൈവം. ആ ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കേണ്ടവരാണ് ദൈവത്തിൻ്റെ ശുശ്രൂഷകർ. ജനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ പ്രധാന പുരോഹിതനും
ദൈവവുമായുള്ള ബന്ധത്തിൽ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധജനത്തിൻ്റെ കാഴ്ചവസ്തുക്കൾ ദൈവത്തിന് സമർപ്പിക്കാൻ വിളിക്കപ്പെടുന്ന വ്യക്തിയാണ് പുരോഹിതൻ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 5:1-10 വാക്യങ്ങൾ അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മെൽക്കീസെദേക്കിൻ്റെ ക്രമപ്രകാരം പുരോഹിതനാകുന്നവൻ പൗരോഹിത്യധർമ്മങ്ങൾ യഥായോഗ്യം കാത്തു പാലിക്കുന്നതിന് സഹനത്തിലൂടെ അനുസരണം അഭ്യസിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 15:9-17 വാക്യങ്ങൾ സ്നേഹത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിനോടും സഹോദരങ്ങളോടും ആത്മാർത്ഥമായ സ്നേഹമാണ് ദൈവത്തിൻ്റെ വിളിക്കപ്പെട്ടവന് ഉണ്ടാകേണ്ടത്. പരിധികളില്ലാതെ അതിരുകളില്ലാതെ എല്ലാവരെയും ക്രിസ്തുവിനെ പ്രതി സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ് ക്രിസ്തുവിൻ്റെ വിളി സ്വീകരിച്ച ഓരോരുത്തരും. ദൈവവചനം നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം. ജറമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 1:4-9 വാക്യങ്ങൾ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശദീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം, നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്, കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു, പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സദേക്കിൻ
ദേകിൻ ക്രമപ്രകാരം നീ നിത്യം പുരോഹിതനാകുന്നു. നിന്റെ ശക്തിയുടെ എഴുതിയ ലേഖനത്തിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടും പെരുമാറാൻ അവന് കഴിയും. ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ന പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലി സമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അഹറോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല. അതുപോലെ തന്നെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ തന്നെ മഹത്വപ്പെടുത്തിയില്ല. നീ എൻ്റെ പ്രിയപുത്രനാണ്,
ഇന്നു ഞാൻ നിനക്ക് ജന്മമേകി എന്നവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. അവിടുന്ന് വീണ്ടും പറയുന്നു, മെൽക്കീസെദേക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്നും തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടി പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെടുന്നത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. എന്തെന്നാൽ മെൽക്കീസെദേക്കിൻ്റെ ക്രമപ്രകാരം അവൻ പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെടുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നിങ്ങൾ പോയി എല്ലാ ജനതകളെയും പഠിപ്പിക്കുവിൻ, ലോകാവസാനം വരെ എല്ലാ ദിവസവും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതുപോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനം ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി.
ശുശ്രൂഷ പട്ടക്രമവും തിരുപ്പട്ടക്രമവും ആരംഭിക്കുകയാണ്. ശുശ്രൂഷാപ്പട്ടവും വൈദികപട്ടവും സ്വീകരിക്കുവാനുള്ള അർത്ഥികളെ പേര് ചൊല്ലി വിളിക്കുന്നു. ഇപ്പോൾ കൊല്ലം രൂപത വികാരി ജനറൽ വെരി റെവറൻ മോൺസിനോർ വിൻസെന്റ് മച്ചാഡോ അർത്ഥികൾക്ക് ശുശ്രൂഷാപ്പട്ടം നൽകണമെന്ന് അഭിവന്യ പിതാവിനോട് അഭ്യർത്ഥിക്കുന്നു. അർത്ഥികളെ ശുശ്രൂഷ പദവിയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ദൈവജനം ദൈവത്തിന് നന്ദി എന്ന് പ്രത്യുത്തരിക്കുന്നു. ശുശ്രൂഷാപ്പട്ടം സ്വീകരിക്കാനുള്ള ബ്രദർ ജിൻസൺ ഏണസ്റ്റ്, ബ്രദർ റിജോ പോൾ മുന്നോട്ട് വരിക. അഭിവന്യ പിതാവേ, ഈ നിൽക്കുന്ന സഹോദരന്മാർക്ക് ശുശ്രൂഷാപ്പട്ടം നൽകണമെന്ന് തിരുസഭ മാതാവ് അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. ഇവർ ഈ ഉന്നത പദവിക്ക് അർഹരാണെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടോ? ദൈവജനത്തോടും ചുമതലപ്പെട്ടവരോടും ആരാഞ്ഞതിൽ ഇവർ അർഹർ ആണെന്ന് എനിക്ക് തീർത്തു പറയാൻ കഴിയും. നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ സഹോദരന്മാരെ നാം ശുശ്രൂഷ പദവിയിലേക്ക് തിരഞ്ഞെടുക്കുന്നു. ദൈവത്തിന് നന്ദി. ഇപ്പോൾ വൈദികപട്ടം സ്വീകരിക്കാനുള്ള അർത്ഥിക്ക് വൈദികപട്ടം നൽകണമെന്ന് പൊന്തിഫിക്കൽ ഉർബൻ കോളേജ് മേജർ റെക്ടർ മോൺസിനോർ അർമാന്തോ ന്യൂനസ് അഭിവന്യ പിതാവിനോട് അഭ്യർത്ഥിക്കുന്നു. അർത്ഥിയെ വൈദിക പദവിയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ദൈവജനം ദൈവത്തിന് നന്ദി എന്ന് പ്രത്യുത്തരിക്കുന്നു. Si presenti colui che deve essere ordinato presbitero, Joseph Anthony Francis. Reverendissimo Padre, la Santa Madre Chiesa chiede che questo nostro fratello sia ordinato presbitero. Sei certo che ne sia degno? Dalle informazioni raccolte presso il popolo cristiano e secondo il giudizio di coloro che ne hanno curato la formazione, posso attestare che ne è degno. Nammude kartavum deivavum rakshakanumaya Yesu Kristuvinte anugraham aasrayichukonde ee sahodarane naam vaidika padavilekku thirinjedukkunnu. അതിശ്രേഷ്ഠമായ പൗരോഹിത്യത്തിൻ്റെയും ശുശ്രൂഷ പദവിയുടെയും മഹത്വത്തെയും ഔന്നത്യത്തെയും അത് നിഷ്കർഷിക്കുന്ന ധർമ്മങ്ങളെയും കുറിച്ച് അഭിവന്യ പിതാവ് അർത്ഥികളെയും ദൈവജനത്തെയും ഉദ്ബോധിപ്പിക്കുന്നു. പൗരോഹിത്യ പദവിയുടെയും ശുശ്രൂഷ പദവിയുടെയും ചുമതലകളെക്കുറിച്ചും ആ ജീവിത വിശുദ്ധിയെക്കുറിച്ചും എല്ലാറ്റിനും ഉപരിയായി അർത്ഥികൾ ക്രിസ്തുവിന് അനുരൂപരാകേണ്ടതിനെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഈ ഉദ്ബോധനം ശ്രദ്ധാപൂർവം നമുക്ക് ശ്രവിക്കാം. വത്സല സഹോദരരെ, നിങ്ങളുടെ ബന്ധുക്കളോ മിത്രങ്ങളോ ആയ ഈ യുവാക്കൾ മിശിഹായിൽ എൻ്റെ വത്സല പുത്രന്മാരായ റിജോ ജിൻസൺ എന്നിവർ ശുശ്രൂഷ പദവിയിലേക്കും
ജോസഫ് ആന്റണി പുരോഹിത പദവിയിലേക്കും അവരോധിക്കപ്പെടുവാൻ പോവുകയാണ്. ഈ ശുഭാവസരത്തിൽ പൗരോഹിത്യത്തിന് തിരുസഭയിലുള്ള മഹാത്മ്യവും ഔന്നത്യവും എന്തെന്ന് അല്പമൊന്ന് ചിന്തിക്കുക ഉചിതമായിരിക്കും. തൻ്റെ ദൗത്യത്തിൽ പങ്കുചേരാനായി ചിലരെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് അയക്കുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട്. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്ത് ജനതകളുടെ പിതാവും ഇസ്രായേലിൻ്റെ അനുഗ്രഹവുമാക്കി. മറ്റു ജനതകളിൽ നിന്ന് ഇസ്രായേലിനെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് അവരുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. ഇനി മുതൽ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമായിരിക്കും. ഈ തിരഞ്ഞെടുപ്പും ഉടമ്പടിയും മുദ്രവയ്ക്കപ്പെടുന്നത് മോശ ജനങ്ങളുടെ മേൽ കുഞ്ഞാടിൻ്റെ രക്തം തളിച്ചുകൊണ്ടാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 29:21 അഹ്റോനെയും പുത്രന്മാരെയും പുരോഹിതരായി അഭിഷേകം ചെയ്യുന്ന സംഭവം നാം വായിക്കുന്നു. ബലിപീഠത്തിലുള്ള രക്തത്തിൽ നിന്നും അഭിഷേക തൈലത്തിൽ നിന്നും കുറച്ചെടുത്ത് അഹ്റോൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും അവരുടെ വസ്ത്രത്തിന്മേലും തളിക്കണം. അങ്ങനെ അവർ ശുദ്ധീകരിക്കപ്പെടും. തിരഞ്ഞെടുപ്പും വിശുദ്ധീകരണവും അഭിഷേചനവും ഉടമ്പടിയുടെ പ്രധാന ഘടകങ്ങളായിരുന്നു. സംഖ്യാപുസ്തകത്തിൽ നാസിർ വ്രതക്കാരരുടെ അഭിഷേചനത്തെക്കുറിച്ച് പറയുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന നാസിർ വ്രതക്കാർ ലൗകിക സുഖങ്ങളിൽ നിന്ന് അകന്ന് വിശുദ്ധിയിൽ ജീവിക്കാൻ കടപ്പെട്ടവരായിരുന്നു. അവർ പരിപൂർണമായും ദൈവത്തിൻ്റെ സ്വന്തമായിരുന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെയും അഭിഷേചനത്തിൻ്റെയും കാതലായ വശം കർത്താവിൻ്റെ അഭിഷിക്തൻ എന്നേക്കും ദൈവത്തിൻ്റേത് മാത്രമായി മാറ്റി നിർത്തപ്പെടുന്നു എന്നതാണ്. മനുഷ്യൻ്റെ കണ്ണിൽ യോഗ്യരെന്ന് കാണപ്പെടുന്നവർ ദൈവത്തിൻ്റെ കണ്ണിൽ യോഗ്യരാകണമെന്നില്ല. തിരഞ്ഞെടുപ്പ് എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ്. നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. യേശയ്യ, ജെറമിയ തുടങ്ങിയ പ്രവാചകന്മാരുടെയും പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാരുടെയും തിരഞ്ഞെടുപ്പുകളിൽ ഇത് പ്രകടമാണ്. തനിക്കിഷ്ടമുള്ളവരെ അവൻ തൻ്റെ അടുത്തേക്ക് വിളിച്ചു അവനോടുകൂടെയായിരിക്കാനും ഐക്യപ്പെടാനും സുഖപ്പെടുത്തുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനും. പഴയ നിയമത്തിൽ ദാവീദിനെ തിരഞ്ഞെടുത്തത് അഭിഷേകം ചെയ്യുന്ന സംഭവം ഇതിന് വലിയ ഉദാഹരണമാണ്. കർത്താവ് സാമുവേലിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ബേത്ലഹേംകാരനായ ജെസ്സിയുടെ അടുത്തേക്ക് അയക്കാം. അവൻ്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. ഞാൻ പറയുന്നവനെ എനിക്കായി നീ അഭിഷേകം ചെയ്യണം. സാമുവേൽ ജെസ്സിയുടെ ഭവനത്തിലെത്തി ആദ്യം കണ്ടത് മൂത്തപുത്രനായ ഏലിയാബിനെയാണ്. കർത്താവിൻ്റെ അഭിഷിക്തനാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് സാമുവേലിന് തോന്നി. എന്നാൽ കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, അവൻ്റെ ആകാരപടിവോ ഉയരമോ നോക്കേണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. തുടർന്ന് ഓരോരുത്തരായി ജെസ്സിയുടെ 7 മക്കൾ സാമുവേലിൻ്റെ മുമ്പിലെത്തി. എന്നാൽ അവരെ ആരെയും കർത്താവ് തിരഞ്ഞെടുത്തില്ല. ഒടുവിൽ ആടിനെ മേയ്ക്കാൻ പോയിരുന്ന ഇളയ മകനെ അവനായ ദാവീദിനെ ചൂണ്ടിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക, തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ. തൻ്റെ അഭിഷിക്തരെ ദൈവം അനാദി മുതലേ തിരഞ്ഞെടുക്കുകയും സർവ കൃപാവരങ്ങളാലും ഒരുക്കുകയും ചെയ്യുന്നു. ജെറമിയ പ്രവാചകനോട് കർത്താവ് പറഞ്ഞു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ദൈവം ഒരുവനെ വിളിക്കുമ്പോൾ അവനാവശ്യമായ കൃപാവരങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. തൻ്റെ പരിമിതികൾ ഓർത്ത് ആകുലപ്പെടുന്ന ജെറമിയയോട് കർത്താവ് പറയുന്നു, വെറും ബാലനാണെന്ന് നീ പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം,
നീ അവരെ ഭയപ്പെടേണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. അനന്തരം കർത്താവ് കരം നീട്ടി അവൻ്റെ അധരത്തിൽ സ്പർശിച്ചു. ദൈവത്തിൻ്റെ സ്പർശം അഥവാ അഭിഷേചനം ദൈവകൃപയുടെ പ്രകടമായ അടയാളമാണ്. ഇന്ന് പുരോഹിതനായി അവരോധിക്കപ്പെടുന്ന ആളുടെ കയ്യിൽ തൈലം കൊണ്ട് അഭിഷേചിക്കുന്നത് പരിശുദ്ധ അഭിഷേകത്തിൻ്റെ ബാഹ്യ അടയാളമാണ്. മുൻകാലങ്ങളിൽ പുരോഹിതരുടെ അഭിഷിക്ത കരങ്ങളിലെ തൈലം ഒപ്പിയെടുത്ത ശീല ഏറ്റവും വിശുദ്ധമായി ചില്ലിട്ട് ഭവനത്തിൽ എല്ലാവരും കാണത്തക്ക രീതിയിൽ അലങ്കരിച്ച് സൂക്ഷിക്കുന്ന പതിവ് മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. ഇത് അഭിഷേചനത്തിൻ്റെ മഹാത്മ്യം വ്യക്തമാക്കുന്നു. എന്തിനു വേണ്ടിയാണ് കർത്താവ് ഒരുവനെ തിരഞ്ഞെടുക്കുന്നതും അഭിഷേകം ചെയ്യുന്നതും? തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ കർത്താവ് അരുൾ ചെയ്ത വചനത്തിൽ അതിനുത്തരമുണ്ട്. കർത്താവ് എൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഘോഷിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ സമ്പൂർണ്ണ വിമോചനത്തിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായി ക്രിസ്തുനാഥൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ഓരോ പുരോഹിതനും അഭിഷേകം ചെയ്യപ്പെടുന്നത് ഈ ദൗത്യം തുടരുവാനാണ്. ക്രിസ്തുവിൻ്റെ പ്രവാചക വിശുദ്ധീകരണ അജപാലന ദൗത്യങ്ങളിൽ പങ്കുചേരാനുള്ള വിളിയാണ് പൗരോഹിത്യം. പരിശുദ്ധാത്മാവിൻ്റെ ദാനം സ്വീകരിച്ച് ശുശ്രൂഷാപട്ടം സ്വീകരിക്കുന്നത് വഴി നമ്മുടെ ഈ സഹോദരന്മാർ നവശക്തി ആർജിക്കും. വചനപ്രഘോഷണത്തിലും അൾത്താര ശുശ്രൂഷയിലും പരസ്പര സ്നേഹ പ്രവൃത്തികളിലും മെത്രാനെയും പുരോഹിതഗണത്തെയും സഹായിക്കുന്നവരാകും. തങ്ങളെ തന്നെ എല്ലാവരുടെയും ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കും. അൾത്താര ശുശ്രൂഷികളെന്ന നിലയിൽ ഇവർ സുവിശേഷം പ്രഘോഷിക്കുകയും ദിവ്യബലിക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുകയും കർത്താവിൻ്റെ തിരിശരി രക്തങ്ങൾ വിശ്വാസികൾക്ക് നൽകുകയും ചെയ്യും. മെത്രാൻ്റെ നിർദ്ദേശാനുസരണം വിശ്വാസികളോടും അവിശ്വാസികളോടും ഒരുപോലെ ദൈവവചനം പ്രഘോഷിക്കുക, പൊതുപ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുക, ജ്ഞാനസ്നാനം നൽകുക, വിവാഹ അവസരങ്ങളിൽ സന്നിഹിതരായി ദമ്പതികളെ ആശീർവദിക്കുക, മരണാസന്നർക്ക് തിരുപ്പാധേയം നൽകുക, മൃതസംസ്കാര കർമ്മങ്ങൾ നിർവഹിക്കുക തുടങ്ങിയവയും ഇവരുടെ കടമകളായിരിക്കും. ശുശ്രൂഷാപട്ടം സ്വീകരിക്കാൻ പോകുന്ന പ്രിയമക്കളെ, നിങ്ങൾ ഔദാര്യത്തോടെ ദൈവ തിരുമനസ് നിറവേറ്റുന്നവരായിരിക്കണം. സുസമ്മതരും ജ്ഞാനത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായിരിക്കണം. അധരങ്ങൾ കൊണ്ട് പ്രഘോഷിക്കുന്നവ പ്രവൃത്തികളിലൂടെ പ്രകടമാക്കുന്നവരാകണം. സർവോപരി ദൈവത്തെയും മനുഷ്യരെയും ശുശ്രൂഷിക്കുന്നവരാകണം. തിരുപ്പട്ട സ്വീകരണം വഴി മെത്രാന്മാരുടെ പൗരോഹിത്യത്തിൽ പങ്കാളിയും നിത്യ പുരോഹിതനായ ക്രിസ്തുവിന് അനുരൂപനുമാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന പ്രിയമകനെ, സുവിശേഷം പ്രസംഗിക്കുക, ദൈവജനത്തെ നയിക്കുക, ദൈവാരാധന കർമ്മങ്ങൾ നിർവഹിക്കുക, വിശിഷ്യ ദിവ്യബലി അർപ്പിക്കുക എന്നിവയാണ് പുതിയ നിയമത്തിലെ പുരോഹിതൻ്റെ പ്രധാന ചുമതലകൾ. ലോകൈക ഗുരുവായ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷൻ എന്ന നിലയിൽ സഭയുടെ ബോധനധർമ്മം യഥാവിധി വിശ്വസ്തയോടെ നിറവേറ്റുക. നീ സന്തോഷപൂർവ്വം സ്വീകരിച്ച ദൈവവചനം എല്ലാവർക്കും പകർന്നു കൊടുക്കുക. ദൈവിക നിയമങ്ങളെ ധ്യാനിക്കുക. പാരായണം ചെയ്യുന്ന ദൈവവചനം വിശ്വസിക്കുക. വിശ്വസിക്കുന്നത് പഠിപ്പിക്കുക, പഠിപ്പിക്കുന്നത് ആചരിക്കുക. ലോകത്തിൻ്റെ പവിത്രീകരണവും യഥോചിതം ക്രിസ്തുയേശുവിൽ നിർവഹിക്കുക. പവിത്രീകരണം സാധിക്കേണ്ടത് പ്രധാനമായും ദിവ്യബലിയിലൂടെയാണ്. പ്രിയമക്കളെ, ഈ ദിവ്യകൂദാശയിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്തെന്ന് എപ്പോഴും ഓർമ്മ വേണം. നിങ്ങൾ അനുഷ്ഠിക്കുന്ന മഹത്തായ ദിവ്യരഹസ്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തണം. മിശിഹായുടെ മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ അനുഷ്ഠിക്കുന്ന നിങ്ങൾ ഇന്ദ്രിയ നിഗ്രഹം വഴി പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിക്കുകയും അവിടുത്തെ ഉയർപ്പിൽ പങ്കുചേരുകയും ചെയ്യണം. സ്വന്തം താൽപ്പര്യങ്ങൾ പരിത്യജിച്ച് ക്രിസ്തുവിൻ്റെ താൽപ്പര്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുക. ജ്ഞാനസ്നാനമെന്ന കൂദാശയിലൂടെ പുതുജീവൻ പകർന്നു കൊടുത്ത് ദൈവജന സമൂഹത്തിലെ അംഗത്വം വർദ്ധിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. കുമ്പസാരമെന്ന കൂദാശയിൽ
ക്രിസ്തുവിൻ്റെയും സഭയുടെയും നാമത്തിലാണ് പാപമോചനം നൽകപ്പെടുന്നത്. വിശുദ്ധതൈലം കൊണ്ട് രോഗികളെ അഭിഷേകം ചെയ്യവേ അവർക്ക് ആധ്യാത്മിക ശക്തിയും സ്വർഗീയ ആശ്വാസവും പകർന്നു കൊടുക്കുന്നു. എല്ലാ ദിവസവും യാമപ്രാർത്ഥനകൾ ഭക്തിപൂർവം ചൊല്ലി ദൈവത്തിന് നിങ്ങൾ കൃതജ്ഞതയും സ്തോത്രവും അർപ്പിക്കുക. ദൈവജനത്തിനും എന്നല്ല അഖില ലോകത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയമക്കളെ, സഭയുടെ ശിരസ്സും സംരക്ഷകനുമായ യേശു ക്രിസ്തു ഭരമേൽപ്പിച്ചിട്ടുള്ള ചുമതലകൾ ഉത്സാഹപൂർവം വർദ്ധിക്കുക. മെത്രാനുമായി എപ്പോഴും ഐക്യത്തിലും സൗഹൃദത്തിലും വർദ്ധിക്കുക. എല്ലാ വിശ്വാസികളെയും ഏക കുടുംബമായി ഒരുമിച്ച് ചേർത്ത് ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിലൂടെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നയിക്കുക. നല്ലയിടയനായ ക്രിസ്തുവിൻ്റെ പാപന മാതൃക നിങ്ങളുടെ കൺമുൻപിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സേവനം സ്വീകരിക്കുവാനല്ല, സേവനം ചെയ്യുവാനാണ് അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നത്. നഷ്ടപ്പെട്ടു പോയവരെ അന്വേഷിച്ച് രക്ഷിക്കാനാണ് അവിടുന്ന് മനുഷ്യനായി പിറന്നത്. ഇത് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. പ്രിയമക്കളെ, അങ്ങനെ നിങ്ങൾ ക്രിസ്തുനാഥന് അനുരൂപരായ പ്രതിപുരുഷന്മാരും ദൈവജനത്തിൻ്റെ നിസ്വാർത്ഥ സേവകന്മാരും ആയി പരിലസിക്കുക. അവിടുന്ന് നിങ്ങളുടെ കാലടികൾ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും വഴിത്താരയിലൂടെ നയിക്കുമാറാകട്ടെ. ബ്രഹ്മചര്യ വാഗ്ദാനം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു, ബ്രഹ്മചര്യത്തിൻ്റെ വാഗ്ദാനം അത് ക്രിസ്തുവിനോടും സഭയോടുമുള്ള വാക്ക് പാലിക്കുക എന്നതാണ്. അതൊരാളുടെ ആന്തരിക പക്വതയുടെ കടമയും തെളിവുമാണ്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രകടനവുമാണ്. ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ പ്രചോദിതരായി സമ്പൂർണ്ണ സമർപ്പണത്തോടെ ക്രിസ്തുവിന് വേണ്ടി നിരന്തരം ശുശ്രൂഷ ചെയ്യാൻ ആജീവനാന്തം ബ്രഹ്മചര്യം പാലിച്ചു കൊള്ളാമെന്ന് അഭിമന്യ പിതാവിന് മുൻപാകെ അർത്ഥികൾ വാഗ്ദാനം ചെയ്യുന്നു. പ്രിയമക്കളെ, നിങ്ങളുടെ സ്വതന്ത്രമായ തീരുമാനമനുസരിച്ചാണ് ശുശ്രൂഷ പട്ടം സ്വീകരിക്കുവാൻ നിങ്ങളിവിടെ സന്നിഹിതരായിരിക്കുന്നത്. ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ടായിരിക്കണം നിങ്ങളെ ശുശ്രൂഷ നിർവഹിക്കേണ്ടത്. കാരണം ബ്രഹ്മചര്യം അജപാലന സ്നേഹത്തിൻ്റെ അടയാളവും പ്രചോദക ശക്തിയും ഈ ലോകത്തിൽ ആധ്യാത്മിക ഫലസമൃദ്ധിയുടെ പ്രത്യേക ഉറവിടവുമാണ്. ക്രിസ്തുനാഥനുള്ള ആത്മാർത്ഥമായ സ്നേഹത്താൽ പ്രേരിതരായി സമ്പൂർണ്ണ സമർപ്പണത്തോടെ നിങ്ങൾ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുമ്പോൾ നവീനവും സവിശേഷവുമായ വിധത്തിൽ നിങ്ങൾ അവിടുത്തേക്കായി പ്രതിഷ്ഠിക്കപ്പെടുന്നു. ഈ സമർപ്പണം വഴി അഭിഭക്ത ഹൃദയത്തോടെ നിങ്ങൾ ക്രിസ്തുവുമായി ഐക്യപ്പെടും. കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾ ദൈവത്തെയും മനുഷ്യരെയും സേവിക്കും. ക്രിസ്തീയ മാനസാന്തരത്തിൻ്റെയും പുനർജനനത്തിൻ്റെയും ശുശ്രൂഷയിൽ നിങ്ങൾ പ്രയാസമന്യേ മുന്നേറും. സർവോപരി സ്നേഹിക്കപ്പെടേണ്ടത് ദൈവമാണെന്നും ദൈവത്തെ തന്നെയാണ് മറ്റുള്ളവരിൽ നിങ്ങൾ സേവിക്കുന്നതെന്നും നിങ്ങളുടെ ജീവിതവും സ്വഭാവവും വഴി ദൈവജനത്തിന് നിങ്ങൾ സാക്ഷി നൽകും. ആകയാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ക്രിസ്തുവിനായുള്ള നിങ്ങളുടെ ആന്തരിക സമർപ്പണത്തിൻ്റെ അടയാളമായി ദൈവരാജ്യത്തെ പ്രതിയും ദൈവത്തിനും മനുഷ്യർക്കും നിരന്തരം ശുശ്രൂഷ ചെയ്യുവാനുമായി ആജീവനാന്തം ബ്രഹ്മചര്യം പാലിച്ചു കൊള്ളാമെന്ന് ദൈവത്തിൻ്റെയും തിരുസഭയുടെ മുമ്പാകെ നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുവോ? നിങ്ങളുടെ ഈ വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പരിശോധന. തങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ശുശ്രൂഷാപ്പെട്ട ചുമതലകളും വൈദിക ചുമതലകളും യഥാവധി നിർവഹിക്കുമെന്നുള്ള ദൃഢനിശ്ചയം അർത്ഥികൾ ജനസമക്ഷം പ്രഖ്യാപിക്കുന്നു. ശുശ്രൂഷാപ്പെട്ട ജീവിതാന്തസ്സിൻ്റെയും പൗരോഹിത്യ ജീവിതാന്തസ്സിൻ്റെയും വിവിധ കർത്തവ്യങ്ങൾ നിറവേറ്റാനുള്ള സന്നദ്ധ അർത്ഥികൾ അഭിമന്യ പിതാവിൻ്റെ മുൻപാകെ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നു. പ്രിയമക്കളെ, ശുശ്രൂഷ പട്ടം സ്വീകരിക്കുന്നതിന് മുമ്പ് അതോടുകൂടി നിങ്ങൾ ഏറ്റെടുക്കുവാൻ പോകുന്ന ചുമതലകൾ യഥാവധി നിർവഹിക്കുമെന്നുള്ള ദൃഢനിശ്ചയം ജനസമക്ഷം പ്രഖ്യാപിക്കണം. കൈവപ്പ് വഴിയും പരിശുദ്ധാത്മാവിൻ്റെ ദാനത്താലും സഭാസേവനത്തിനായി
ശുശ്രൂഷപട്ടം സ്വീകരിക്കുവാൻ നിങ്ങൾ സന്നദ്ധരാണോ? മെത്രാനെയും വൈദികരെയും സഹായിക്കുവാനും ദൈവജനത്തെ സേവിക്കുവാനുമായി ശുശ്രൂഷാപട്ടത്തിൻ്റെ എല്ലാ ചുമതലകളും വിനയത്തോടും സ്നേഹത്തോടും കൂടി നിർവഹിക്കുവാൻ നിങ്ങൾ സന്നദ്ധരാണോ? അപ്പോസ്തലൻ ഒരു ബോധിപ്പിക്കുന്നത് പോലെ നിർമ്മല മനസ്സാക്ഷിയോടെ വിശ്വാസരഹസ്യങ്ങൾ മുറുകെ പിടിക്കുവാനും സുവിശേഷവും സഭാ പാരമ്പര്യവും പഠിപ്പിക്കുന്ന ഈ വിശ്വാസം വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പ്രഖ്യാപിക്കുവാനും നിങ്ങൾ സന്നദ്ധരാണോ? നിങ്ങളുടെ ജീവിതാവസ്ഥയ്ക്ക് അനുയോജ്യമായ പ്രാർത്ഥനാ രൂപി നിലനിർത്തുവാനും ദൃഢമാക്കുവാനും നിങ്ങളുടെ കടമകളെക്കുറിച്ച് അവബോധത്തോടുകൂടി തിരുസഭയ്ക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും യാമപ്രാർത്ഥനകൾ വിശ്വസ്താപൂർവം ചൊല്ലുവാനും നിങ്ങൾ സന്നദ്ധരാണോ? ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ ദൈവജനത്തിന് നൽകുന്ന നിങ്ങൾ ക്രിസ്തുവിൻ്റെ തന്നെ മാതൃകയനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെയും അവിടുത്തേതിന് അനുരൂപമാക്കി തീർക്കുവാൻ നിങ്ങൾ സന്നദ്ധരാണോ? പ്രിയമകനെ, വൈദിക പട്ടം സ്വീകരിക്കുവാൻ മുന്നോട്ട് വരുന്നതിന് മുമ്പ് അതോടുകൂടി നീ ഏറ്റെടുക്കുവാൻ പോകുന്ന വൈദിക ചുമതലകൾ യഥാവിധി നിർവഹിക്കുമെന്നുള്ള ദൃഢനിശ്ചയം ജനസമക്ഷം പ്രഖ്യാപിക്കണം. മെത്രാന്മാരുടെ വിശ്വസ്ത സഹപ്രവർത്തകൻ എന്ന നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ക്രിസ്തുവിൻ്റെ അജഗണത്തിന് സേവനമനുഷ്ഠിച്ച് പുരോഹിത കർത്തവ്യങ്ങൾ നിറവേറ്റുവാൻ നീ സന്നദ്ധനാണോ? ദൈവത്തിൻ്റെ മഹത്വത്തിനും വിശ്വാസികളുടെ വിശുദ്ധീകരണത്തിനും വേണ്ടി തിരുസഭയുടെ പാരമ്പര്യത്തിനനുസൃതമായി ക്രിസ്തുവിൻ്റെ ദിവ്യരഹസ്യങ്ങൾ ഭക്തിയോടും വിശ്വസ്തയോടും കൂടി അനുഷ്ഠിക്കുവാൻ സന്നദ്ധനാണോ? സുവിശേഷം പ്രസംഗിച്ചും സഭയുടെ വിശ്വാസത്വങ്ങൾ പഠിപ്പിച്ചും ദൈവവചന പ്രഘോഷണകർമ്മം യഥായോഗ്യം നിറവേറ്റുവാൻ സന്നദ്ധനാണോ? സ്വർഗസ്ഥനായ പിതാവിന് തന്നെ തന്നെ ബലിയർപ്പിച്ച മഹാപുരോഹിതനായ ക്രിസ്തുനാഥനോട് അനുദിനം അവഗാഠം യോജിച്ച് പുണ്യത്തിൽ അഭിവൃദ്ധിപ്പെടുകയും ജനങ്ങളുടെ നിത്യരക്ഷയ്ക്കായി ജീവിതം സമർപ്പിക്കുകയും ചെയ്യുവാൻ സന്നദ്ധനാണോ? അനുസരണ വാഗ്ദാനം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്നും അനുസരിക്കാൻ സന്നദ്ധരാണെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കുമെന്നും വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അർത്ഥികൾ ഓരോരുത്തരായി മെത്രാൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് കൂപ്പുകൈ മെത്രാൻ്റെ കരങ്ങളിൽ അർപ്പിച്ച് മെത്രാനോടും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളോടുമുള്ള ആദരവും അനുസരണവും വാഗ്ദാനം ചെയ്യുന്നു. ഇനിമേൽ സ്വന്തം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമല്ല, മറിച്ച് രൂപതാധ്യക്ഷനിലൂടെയും സഭാധികാരികളിലൂടെയും പ്രകടമാകുന്ന ദൈവിക സ്വപ്നങ്ങൾക്ക് എപ്പോഴും തങ്ങൾ വിധേയരായിരിക്കണമെന്ന് ഈ കർമ്മം ഓർമ്മിപ്പിക്കുന്നു. പ്രിയമകനെ, നീ എന്നോടും എൻ്റെ പിൻഗാമികളോടും ആദരവും അനുസരണശീലവും ഉള്ളവനായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നവ. പ്രിയമകനെ, ദൈവം നിന്നിൽ സമാരംഭിച്ച സൽകൃത്യം പൂർത്തിയാക്കുമാറാകട്ടെ. പ്രിയമകനെ, എന്നോടും എൻ്റെ പിൻഗാമികളോടും നീ ആദരവും അനുസരണശീലവും ഉള്ളവനായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? പ്രിയമകനെ, ദൈവം നിന്നിൽ സമാരംഭിച്ച സൽകൃത്യം പൂർത്തിയാക്കുമാറാകട്ടെ. പ്രിയമകനെ, എന്നോടും എൻ്റെ പിൻഗാമികളോടും നീ ആദരവും അനുസരണശീലവും ഉള്ളവനായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? പ്രിയമകനെ, ദൈവം നിന്നിൽ സമാരംഭിച്ച സൽകൃത്യം പൂർത്തിയാക്കുമാറാകട്ടെ. സകല പുണ്യവാന്മാരോടുള്ള പ്രാർത്ഥന. വിശുദ്ധരുമായുള്ള ഐക്യം ക്രൈസ്തവ ആത്മീയതയുടെ കാതലാണ്. വിശുദ്ധരുടെ മാധ്യസ്ഥ സഹായം ശുശ്രൂഷ പൗരോഹിത്യ വഴിയിൽ
എപ്പോഴും തുണയും അനുഗ്രഹവുമാണ്. ശുശ്രൂഷാപട്ടം സ്വീകരിക്കാൻ തിരഞ്ഞെടുത്ത അർത്ഥികളുടെ മേലും പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുത്ത അർത്ഥിയുടെ മേലും ദൈവാനുഗ്രഹം സമൃദ്ധമായി ചൊരിയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അർത്ഥികൾ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു, മറ്റുള്ളവർ മുട്ടിന്മേൽ നിൽക്കുന്നു. ശുശ്രൂഷ പദവിയിലേക്കും പുരോഹിത പദവിയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട ഈ സഹോദരന്മാരുടെ മേൽ സ്വർഗീയ അനുഗ്രഹം സമൃദ്ധമായി വർഷിക്കുവാൻ പിതാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി
ശക്തസെ പ്രാർത്ഥിക്കണമേ വിശുദ്ധനാഗം ഗ്രഗോറിയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി വിശുദ്ധനാഗം അത്നാസ്യുസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി വിശുദ്ധനാഗം ബസിലിയുസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി വിശുദ്ധനാഗം മർത്തീനേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി വിശുദ്ധനാഗം ബെനദിക്തേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി വിശുദ്ധ ഫ്രാൻസിസ് ഡൊമിനിക്കേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി വിശുദ്ധനാഗം ജോൺ മേരി വിയാനി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി വിശുദ്ധയാഗം അമ്മ ത്രേസ്യ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി വിശുദ്ധയാഗം കത്രീന പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി വിശുദ്ധയാഗം അൽഫോൺസായി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി വിശുദ്ധരാഗം സകലരുമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി കരുണാനിധിയാം കർത്താവേ ജനമേഗണമേ എല്ലാ തിന്മകളിൽ നിന്നും നാഥാമോ ജനമേഗണമേ പാപങ്ങൾ സകലത്തിന്നും നാഥാമോ ജനമേഗണമേ നിത്യമതാം നിന്നവതാരം വഴിയായി നാദാമോ ജനമേഗണമേ മൃതിയും ഉയർപ്പം വഴിയായി നാദാമോ ജനമേഗണമേ ദിവ്യാത്മാവിൻ നാഗമനത്താൽ നാദാമോ ജനമേഗണമേ പാപികൾ ഞങ്ങൾ പ്രാർത്ഥിപ്പോ ഞങ്ങളുടെ യാചന കേൾക്കണമേ നിൻ തിരുസഭയെ പരിരക്ഷിക്കാൻ കനിയണമെന്നായി പ്രാർത്ഥിപ്പോ ഞങ്ങളുടെ യാചന കേൾക്കണമേ വത്സലനാം പരിശുദ്ധ പിതാവും ദൈവിക ഗണവും വിശ്വാസത്തിൽ നിന്നുടെ കൃപയാൽ നിലനിന്നിടാൻ കനിയണമെന്നിവർ പ്രാർത്ഥിപ്പോ
അഖില ജനത്തിന് ഐക്യം ശാന്തിയും അരുളാൻ ഞങ്ങൾ പ്രാർത്ഥിപ്പോ. ഞങ്ങളെ യാചന കേൾക്കണമേ. നിൻ ശുശ്രൂഷയിലായവരെ സുദൃഢം പാലിക്കാൻ കനിയണമേ. ഞങ്ങളെ യാചന കേൾക്കണമേ. തെരഞ്ഞെടുക്കപ്പെട്ടോരിവരെ അനുഗ്രഹിപ്പാറാകണമേ. ഞങ്ങളെ യാചന കേൾക്കണമേ. തെരഞ്ഞെടുക്കപ്പെട്ടോരിവരിൽ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. അനുഗ്രഹങ്ങൾ വർഷിച്ചവരെ പരിപാവനരായി തീർക്കണമേ. ഞങ്ങളുടെ യാചന കേൾക്കണമേ. തെരഞ്ഞെടുക്കപ്പെട്ടോരിവരെ അനുഗ്രഹിച്ചതിപാവനരാക്കി പ്രേഷിതരായ അഭിഷേകം ചെയ്യാൻ വിനയസമേതം പ്രാർത്ഥിപ്പോ. ഞങ്ങളുടെ യാചന കേൾക്കണമേ. സജീവനാകും ദൈവത്തിൻ സുതനാമീശോ മിശിഹായി ഞങ്ങളണയ്ക്കും പ്രാർത്ഥനകൾ കനിവോടങ്ങ് കേൾക്കണമേ. ഞങ്ങളുടെ യാചന കേൾക്കണമേ. ക്രിസ്തുനാഥ കേൾക്കണമേ. കനിവാരിവരെ കേൾക്കണമേ. ക്രിസ്തുനാഥ കേൾക്കണമേ. കനിവാരിവരെ കേൾക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ യാചനകൾ ശ്രവിക്കണമേ. ഞങ്ങളുടെ ഈ ശുശ്രൂഷാകർമ്മം യഥാവധി നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ശുശ്രൂഷാപട്ടം സ്വീകരിക്കുവാൻ യോഗ്യരെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന അങ്ങീദാസരെ അങ്ങ് ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ദൈവമേ, പൗരോഹിത്യ പദവി സ്വീകരിക്കുന്ന ഈ ദാസൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹവും പൗരോഹിത്യത്തിൻ്റെ പ്രാഭവവും വർഷിക്കണമേ. പുരോഹിതന്മാരായി അവരോധിക്കപ്പെടുന്നതിന് ഇവരെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ അങ്ങ് ഞങ്ങളുടെ ഈ എളിയ തീരുമാനം അംഗീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ശുശ്രൂഷാപ്പെട്ട കർമ്മങ്ങൾ തുടരുന്നു. കൈവയ്പ് കർമ്മം. അപ്പോസ്തലന്മാരുടെ പിൻഗാമികളായ മിത്രാന്മാരുടെ കൈവയ്പ് ശുശ്രൂഷ വഴിയാണ് ഒരുവൻ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷാ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. ദൈവികാനുഗ്രഹത്തിൻ്റെ അടയാളമാണ് ശിരസിന്മേൽ കരങ്ങൾ വയ്ക്കുന്നത്. ഇപ്പോൾ മിത്രാൻ തൻ്റെ മുൻപിൽ മുട്ടുകുത്തി നിൽക്കുന്ന അർത്ഥികളുടെ ശിരസിൽ കരങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.
പ്രതിഷ്ഠാപന പ്രാർത്ഥന. മനുഷ്യ സമക്ഷം ബലഹീനരും അയോഗ്യരുമായവരെ ദൈവം തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിക്കുന്നു. ശുശ്രൂഷാ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന അർത്ഥികളുടെ മേൽ ദൈവാനുഗ്രഹങ്ങൾ ധാരാളമായി വർഷിക്കപ്പെടുവാൻ അഭിവന്യ പിതാവ് പ്രതിഷ്ഠാപന പ്രാർത്ഥന ചൊല്ലുന്നു. അഭിവന്യ പിതാവ് പ്രതിഷ്ഠാപന പ്രാർത്ഥന നടത്തുമ്പോൾ അർത്ഥികൾ മുട്ടിന്മേൽ നിൽക്കുന്നു. ദൈവജനം ഭക്തിപൂർവം പ്രാർത്ഥനയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പങ്കുചേരുന്നു. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ ശക്തി പ്രാഭവത്താൽ ഞങ്ങളുടെ മധ്യ സന്നിഹിതനായിരിക്കണമേ. എല്ലാ ബഹുമാന ആദരവുകളുടെയും ഉറവിടമായ അങ്ങ് ഓരോരുത്തർക്കും വിവിധ പദവികൾ കൽപ്പിച്ചു നൽകുകയും വ്യത്യസ്ത ശുശ്രൂഷകൾ ഫലമേൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങ് മാറ്റമില്ലാത്തവനാണെങ്കിലും സർവസൃഷ്ടി ജാലങ്ങളെയും പരിപാലിക്കുകയും അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി നിരന്തരം നവീകരിക്കുകയും ചെയ്യുന്നു. അവിടുന്നാണല്ലോ അങ്ങയുടെ വചനവും ശക്തിയും ജ്ഞാനവും. അങ്ങയുടെ അനന്ത പരിപാലനയിൽ അങ്ങ് സർവവും ക്രമീകരിക്കുകയും ഓരോ കാലഘട്ടത്തിന് ആവശ്യമായവ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ തിരുസഭയെ നവീനവും ഉത്കൃഷ്ടവുമായ ഒരു ദേവാലയമായി അങ്ങ് അനുസ്യൂതം പടുത്തുയർത്തുന്നു. അങ്ങ് സഭയെ എല്ലാവിധ അനുഗ്രഹങ്ങളാൽ സമ്പന്നമാക്കുകയും പരിപൂർണതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. സഭാംഗങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും അവർ ഒരേ സഭാഗാത്രത്തെ ശുശ്രൂഷിച്ചുകൊണ്ട് ഐക്യത്തിൻ്റെ വിസ്മയാവഹമായ മാതൃക നൽകുകയും ചെയ്യുന്നു. അങ്ങയുടെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി ആരാധനയ്ക്കും സേവനത്തിനും വേണ്ടി ത്രിവിധ ശുശ്രൂഷാ പദവികൾ അങ്ങ് സംസ്ഥാപിച്ചു. അങ്ങയുടെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ലേവി പുത്രന്മാരെ അങ്ങ് തിരഞ്ഞെടുത്തു. അങ്ങയുടെ അനുഗ്രഹങ്ങൾ അവർക്ക് നിത്യ അവകാശമായി നൽകുകയും ചെയ്തു. സഭയുടെ ആരംഭഘട്ടത്തിൽ തന്നെ അങ്ങേ പുത്രൻ്റെ അപ്പോസ്തലന്മാർ പ്രാർത്ഥനയിലും വചനപ്രഘോഷണത്തിലും കൂടുതൽ വ്യാപൃതരാകുന്നതിന് വേണ്ടി അനുദിന ശുശ്രൂഷകളിൽ തങ്ങളെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ സുസമ്മതരായ 7 പേരെ നിയോഗിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട ഇവരെ അപ്പോസ്തലന്മാർ പ്രാർത്ഥനയും കൈവപ്പും വഴി ശുശ്രൂഷ പദവിയിലേക്ക് ഉയർത്തുകയും ഭക്ഷണമേശയുടെ ശുശ്രൂഷ അവരെ ഫലമേൽപ്പിക്കുകയും ചെയ്തു. കർത്താവെ, അങ്ങയുടെ വിശുദ്ധ അൽത്താരിയിൽ ശുശ്രൂഷ ചെയ്യുവാനായി ശുശ്രൂഷാപട്ടം നൽകി ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്ന ഈ ദാസരെ കാരുണപുറം കടാക്ഷിക്കണമേ. കർത്താവ്, ഈ ദാസരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് ഇവർ ഏറ്റെടുക്കുന്ന ശുശ്രൂഷാധർമ്മം വിശ്വസ്തയോടെ നിറവേറ്റുവാൻ അങ്ങയുടെ സപ്തവരങ്ങൾ വരങ്ങളാൽ ഇവരെ ശക്തിപ്പെടുത്തണമേ. എല്ലാ സുഹൃതങ്ങളും ഇവരിൽ വർദ്ധമാനമാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹത്തിലും ദരിദ്രരോടും രോഗികളോടുമുള്ള അനുകമ്പയിലും വിനയാന്വിതമായ അധികാര വിനിയോഗത്തിലും സ്വയം നിയന്ത്രണത്തിലും ജീവിത വിശുദ്ധിയിലും ഇവർ ഉത്തരോത്തരം വളരുവാൻ ഇടയാക്കണമേ. എല്ലാവർക്കും മാതൃകയാകത്തക്ക വിധം ഇവരുടെ ജീവിതവും പ്രവർത്തനങ്ങളും എന്നും അങ്ങയുടെ കൽപ്പനകൾക്കനുസൃതമായിരിക്കുവാനും ഏവരും ഇവരുടെ ജീവിത വിശുദ്ധി അനുകരിക്കുവാനും ഇടയാക്കണമേ. നിർമ്മല മനസ്സാക്ഷിയുടെ ജീവിതം നയിച്ച് ദൃഢചിത്തതയോടും വിശ്വസ്തയോടും കൂടി എന്നും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനും ഇവരെ പ്രാപ്തരാക്കണമേ. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനായി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങയുടെ പുത്രനെ ഇഹത്തിൽ അനുകരിക്കുവാനും ഒരിക്കൽ സ്വർഗ രാജ്യത്തിലെത്തി അവിടുത്തോട് നന്ദി സൗഭാഗ്യം അനുഭവിക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. അവരോധന കർമ്മം. പരിശുദ്ധമായ അൽത്താരയെ നാം വിശുദ്ധിയോടെ സമീപിക്കണമെന്ന തിരുവസ്ത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശുശ്രൂഷാ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട സഹോദരങ്ങളെ തങ്ങളുടെ പദവിക്ക് അനുയോജ്യമായ സ്ഥാനവസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നതിന് അർത്ഥികളുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛന്മാരെ ക്ഷണിക്കുന്നു.
സുവിശേഷ ഗ്രന്ഥദാനവും സമാധാന ചുംബനവും. ഒരു ഡീക്കന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം അൾത്താരയിലെ ദൈവവചന പ്രഘോഷണമാണ്. നവശുശ്രൂഷകനെ തൻ്റെ കർത്തവ്യങ്ങൾ അനുസ്മരിപ്പിച്ചുകൊണ്ട് അഭിവന്യ പിതാവ് വിശുദ്ധ സുവിശേഷം ഏൽപ്പിക്കുകയും തുടർന്ന് സമാധാന ചുംബനവും നൽകുന്നു. ക്രിസ്തുവിൻ്റെ സുവിശേഷം സ്വീകരിക്കുക. അവിടുത്തെ സുവിശേഷ വാഹകനാണ് നീ. വായിക്കുന്നത് വിശ്വസിക്കുക, വിശ്വസിക്കുന്നത് പഠിപ്പിക്കുക, പഠിപ്പിക്കുന്നവ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. ക്രിസ്തുവിൻ്റെ സുവിശേഷം സ്വീകരിക്കുക. അവിടുത്തെ സുവിശേഷ വാഹകനാണ് നീ. വായിക്കുന്നത് വിശ്വസിക്കുക, വിശ്വസിക്കുന്നത് പഠിപ്പിക്കുക, പഠിപ്പിക്കുന്നവ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. തിരുപ്പട്ടക്രമങ്ങൾ തുടരുന്നു. കൈവെപ്പ് കർമ്മം. പഴയ നിയമത്തിൽ പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും കൈവയ്പ്പിലൂടെ അനുഗ്രഹിച്ച ദൈവത്തെ നാം കാണുന്നുണ്ട്. ദൈവിക അനുഗ്രഹത്തിൻ്റെയും ദൈവികാധികാരത്തിൻ്റെയും സൂചനയാണ് ശിരസിന്മേൽ കരങ്ങൾ വയ്ക്കുന്നത്. മുറ്റന്മേൽ നിൽക്കുന്ന അർത്ഥിയുടെ ശിരസിന്മേൽ മെത്രാനിപ്പോൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദികരും ഇപ്രകാരം ചെയ്യുന്നു. മെത്രാൻ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവജനം എഴുന്നേറ്റ് നിൽക്കുന്നു. തുടർന്ന് ദൈവജനം ഇരുന്നു കൊണ്ട് അർത്ഥിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Through it, they promise.
Yeah, more to ease.
പ്രതിഷ്ഠാപന പ്രാർത്ഥന. ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ പ്രധാന ആചാര്യന്മാരെയും പുരോഹിതരെയും നിയോഗിക്കുവാൻ തിരുവുള്ളമായ ദൈവം ഡീക്കൺ ജോസഫ് ആൻ്റണി ഫ്രാൻസിസിനെയും പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുത്തു. പൗരോഹിത്യ പദവി ഈ സഹോദരന് കൽപ്പിച്ചനുവദിക്കുന്നതിനായി അഭിവന്യ പിതാവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ വിശുദ്ധ ജീവിതം നയിച്ച വചനപ്രകോഷണത്തിലൂടെ സുവിശേഷ വെളിച്ചം എങ്ങും പരത്തുന്നതിന് ഈ സഹോദരന് ദൈവം കൃപ നൽകട്ടെ. അഭിവന്യ പിതാവ് പ്രതിഷ്ഠാപന പ്രാർത്ഥന നടത്തുമ്പോൾ അർത്ഥി മുട്ടിന്മേൽ നിൽക്കുന്നു. ദൈവജനം ഭക്തിപൂർവ്വം പ്രാർത്ഥനയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പങ്കുചേരുന്നു. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിധിനുമായ ദൈവമേ, എല്ലാ ബഹുമതികളുടെയും പദവികളുടെയും ഉറവിടമായുള്ളവനേ, അങ്ങ് പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച് രക്ഷിക്കുന്നവനാണല്ലോ. അങ്ങയുടെ സനാതനമായ സംവിധാനമനുസരിച്ച് സമസ്ത ചരാചരങ്ങളെയും അങ്ങ് അനുക്രമമായി സൃഷ്ടിച്ച് മനുഷ്യനെ അവയുടെ എല്ലാം മകുടമായി പ്രതിഷ്ഠിച്ചു. ഞങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ മേന്മ ക്രമപ്രബുദ്ധമായി പ്രകാശിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ് അങ്ങയുടെ സുന്ദരമായ സംവിധാനം. ഈ അനുക്രമമായ സംവിധാനമനുസരിച്ചാണല്ലോ ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ പ്രധാന ആചാര്യന്മാരുടെയും അവർക്ക് വിധേയരായി പുരോഹിതന്മാരെയും നിയോഗിക്കുവാൻ അങ്ങ് തിരുവുള്ളമായത്. അതുപോലെ മരുഭൂമിയിൽ വച്ച് മോസസിൻ്റെ ചൈതന്യം അദ്ദേഹത്തിൻ്റെ സഹകാരികളായ 70 ജനപ്രമാണികളിലേക്ക് അങ്ങ് പ്രസരിപ്പിച്ചു. അവരുടെ സഹായത്തോടെയാണ് മോശസ അവംബിച്ച ജനാവലിയെ ഭരിച്ചു പോന്നത്. മഹാപുരോഹിതനായ അഹ്റോൻ്റെ മക്കൾക്ക് അവരുടെ പിതാവിൻ്റെ അധികാരം അങ്ങ് പകർന്നുകൊടുത്തു. അങ്ങനെ അവർ രക്ഷാബലികൾ അർപ്പിക്കുന്നതിനും തിരുക്കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനും പ്രാപ്തിയുള്ള പുരോഹിതന്മാരായി തീർന്നു. അതുപോലെ തന്നെ ലോകമെങ്ങും വിശ്വാസം പ്രചരിപ്പിക്കുന്നതിന് അങ്ങേ പ്രിയപുത്രൻ്റെ അപ്പോസ്തലന്മാർക്ക് സഹായികളായി താഴ്ന്ന പദവിയിലുള്ള സഹകാരികളെ അങ്ങ് കൽപ്പിച്ചു നൽകി. പ്രസ്തുത പ്രധാനാചാര്യന്മാരോട് തുല്യതപ്പെടുത്തുവാൻ ഈ എളിയ ഞങ്ങൾ അർഹരല്ല തന്നെ. അവരെ അപേക്ഷിച്ച് തീരെ ബലഹീനരായി ഞങ്ങൾക്ക് അവർക്ക് ലഭിച്ചതിൽ കൂടുതൽ സഹായം കൽപ്പിച്ചരുളുവാൻ തിരുവുള്ളമുണ്ടാകണമേ. സർവശക്തനായ പിതാവേ, ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ ദാസന് പുരോഹിത പദവി കൽപ്പിച്ചരുളണമേ. ഈ ആളിൽ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നവീകരിക്കണമേ. അങ്ങനെ അങ്ങയുടെ കാരുണ്യത്താൽ ഈ ആൾക്ക് പൗരോഹിത്യ ക്രമത്തിലെ ദ്വിതീയ പദവി ലഭിക്കുമാറാകണമേ. ഈ ആളുടെ ജീവിത മാതൃക ഏവർക്കും സുഹൃത ജീവിതത്തിന് പ്രേരകമാകണമേ. ഈ ആളെ ഞങ്ങളുടെ സഹപ്രവർത്തകനാക്കണമേ. അങ്ങനെ സുവിശേഷ ദീപ്തി ലോകമെങ്ങും പരത്തുന്നതിനും എല്ലാ ജനതകളെയും ക്രിസ്തുവിൽ സംയോജിപ്പിച്ച് ദൈവത്തിൻ്റെ ഏക വിശുദ്ധ ജനമാക്കി തീർക്കുന്നതിനും ഈ ആൾ ഞങ്ങൾക്ക് സഹായമാകുവാൻ അനുഗ്രഹമരണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്തേയുമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. അവരോധന കർമ്മം. ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ സ്വർഗത്തിൻ്റെ ക്ഷണക്കത്ത് പോലെ എന്തൊരു സുന്ദര ജീവിതം യേശു നെഞ്ചോട് ചേർക്കുന്ന ജീവിതം. ദിവ്യപൂജാ വസ്ത്രം വിശുദ്ധിയുടെ വസ്ത്രമാണ്.
പരിശുദ്ധമായ അൾത്താരയെ നാം വിശുദ്ധിയോടെ സമീപിക്കണമെന്ന തിരുവസ്ത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വൈദികോചിതമായ രീതിയിൽ ഉത്തരീയം ധരിപ്പിച്ച് പൂജാവസ്ത്രങ്ങൾ നവവൈദികൻ ഫാദർ ജോസഫ് ആൻ്റണിയെ ധരിപ്പിക്കുന്നതിന് ബഹുമാനപ്പെട്ട ഫാദർ ആൻ്റണി ഡി ക്രൂസിനെ ക്ഷണിക്കുന്നു. അഭിഷേചന കർമ്മം ദിവ്യമായ തൈലാഭിഷേകത്താൽ ബ്രഹ്മചര്യത്തിൻ്റെ പ്രതിജ്ഞയിൽ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ദൈവത്തിൻ്റെ ആലയമാണ് ഒരു പുരോഹിതൻ. നവവൈദികൻ മെത്രാൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കരങ്ങളിൽ അഭിഷേചനം സ്വീകരിക്കുന്നു. ദൈവത്തിന് ബലിയർപ്പിക്കുവാനും ദൈവജനത്തെ പവിത്രീകരിക്കുവാനും ആശീർവദിക്കുവാനുമാണ് പുരോഹിതൻ്റെ കരങ്ങളെ അഭിഷേചിക്കുന്നത്. പിതാവായ ദൈവം പരിശുദ്ധാത്മാവ് വഴി യേശുക്രിസ്തുവിനെ സർവാധീശനായി അഭിഷേകം ചെയ്തു. ദൈവത്തിന് ബലിയർപ്പിക്കുന്നതിനും ക്രൈസ്തവ സമൂഹത്തെ വിശുദ്ധീകരിക്കുന്നതിനും കൃഷ്ണനാഥൻ നിന്നെ അർഹനായി കാത്തിരക്ഷിക്കട്ടെ. പൂജാദ്രവ്യ സമർപ്പണം. വിശുദ്ധജനത്തിൻ്റെ കാഴ്ചവസ്തുക്കൾ ദൈവത്തിന് സമർപ്പിക്കുവാൻ വിളിക്കപ്പെടുന്ന വ്യക്തിയാണ് പുരോഹിതൻ. ദൈവത്തിൻ്റെ വിശുദ്ധജനം കൊണ്ടുവരുന്ന കാഴ്ചദ്രവ്യങ്ങൾ നവവൈദികന് നൽകിക്കൊണ്ട് കൈകാര്യം ചെയ്യാൻ പോകുന്ന പരിശുദ്ധവും പരിപാവനവുമായ കർമ്മങ്ങളെക്കുറിച്ച് മെത്രാൻ നവവൈദികനെ ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് മെത്രാൻ നവവൈദികന് സമാധാന ചുംബനം നൽകുന്നു.
നവവൈദികൻ അഭിവന്യ പിതാവിന് മുൻപിൽ മുറ്റന്മേൽ നിൽക്കുന്നു. ദൈവത്തിന് അർപ്പിക്കുവാൻ വിശുദ്ധജനം കൊണ്ടുവന്ന ഈ കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കുക. പ്രിയമകനെ, നീ കൈകാര്യം ചെയ്യുന്നത് എന്താണെന്ന് എപ്പോഴും ഓർമ്മ വേണം. പരിപാവനമായ കർമ്മങ്ങളാണ് നീ കൈകാര്യം ചെയ്യുവാൻ പോകുന്നത്. നീയും പരിപാവനായിരിക്കുക. നിൻ്റെ ജീവിതം ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് അനുരൂപമായിരിക്കട്ടെ. ശുശ്രൂഷപ്പെട്ട് തിരുപ്പട്ടദാന കർമ്മം അവസാനിച്ചു. തുടർന്ന് ദിവ്യബലി അർപ്പണത്തിനായി നവവൈദികനും നവഡീക്കന്മാരും അഭിവന്യ പിതാവിനോടൊപ്പം ചേരുന്നു. ആബേലിൻ്റെ കാഴ്ചയും അബ്രഹാമിൻ്റെ ബലിയും കനിവോടെ സ്വീകരിച്ച കർത്താവ് നമ്മുടെ ബലിയും സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് പങ്കുചേരാം. കാഴ്ചവെപ്പിൻ്റെ ഗാനം ആലപിക്കുന്നു. ആത്മാവിരാഗേ പടരുന്നു നീ ഈശോ.
ആശീർവദിച്ച നിന്നപ്പവും കാസയിലൊഴുകുന്ന തിരുനിളവും ആജീവനാന്തം ഞാൻ ആചരിക്കും എന്നോർമ്മയിൽ ജീവനിൽ ആചരിക്കും. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധനായ പിതാവേ, ഞങ്ങൾക്ക് മാതൃക നൽകാൻ അങ്ങേ പുത്രന് ശിഷ്യരുടെ പാദങ്ങൾ കഴുകാൻ അങ്ങ് തിരുവുള്ളമായല്ലോ. ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഈ കാണിക്കുകൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളെ തന്നെ ആത്മീയ ബലിയായി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എളിമയുടെയും തീഷ്ണതയുടെയും ചൈതന്യത്താൽ നിറയാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിനു നന്ദി പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ ഏകപുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വഴി നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പ്രധാന പുരോഹിതനായി അങ്ങ് അവരോധിക്കുകയും അങ്ങേ വിസ്മരണീയമായ പദ്ധതി അനുസരിച്ച് അനേകം ശുശ്രൂഷകൾ സഭയിൽ നിർവഹിക്കപ്പെടാൻ തിരുവുള്ളമാവുകയും ചെയ്തുവല്ലോ. എന്തെന്നാൽ അവിടുന്ന് സ്വന്തമാക്കിയ ജനത്തെ രാജകീയ പൗരോഹിതത്താൽ അലങ്കരിക്കുക മാത്രമല്ല, അവിടുത്തെ ദിവ്യ ശുശ്രൂഷയിൽ കൈവപ്പ് വഴി പങ്കാളികളാകാൻ സഹോദര നിർവിശേഷമായ സ്നേഹത്താൽ മനുഷ്യരെ അവിടുന്ന് തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അങ്ങേ വിശുദ്ധ ജനത്തെ അവർ സ്നേഹത്തോടെ നയിക്കുകയും വചനത്താൽ പരിപോഷിപ്പിക്കുകയും കൂദാശകളാൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങേ പ്രതിയും സഹോദരരുടെ രക്ഷയ്ക്കു വേണ്ടിയും ആത്മാർപ്പണം ചെയ്ത് ക്രിസ്തുവിനോടനുരൂപരാകാനും വിശ്വാസത്തിലും സ്നേഹത്തിലും അങ്ങേക്ക് നിരന്തരം സാക്ഷ്യം വഹിക്കാനും അവർ പരിശ്രമിക്കുന്നു. ആകയാൽ കർത്താവേ, എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന്
അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും ആഹ്ലാദപൂർവം പ്രഘോഷിക്കുന്നു. സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങ് വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽക്കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം ഭക്ഷിക്കുകയും ഈ
പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം അതിനാൽ കർത്താവ് അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണം ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായി ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കനികാ മറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതവരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥതയാൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേയും, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ ആൻ്റണി മുല്ലശ്ശേരി പിതാവിനോടും മെത്രാൻ പദവിയിലുള്ളവരോടും ഇന്ന് സഭയുടെ ശുശ്രൂഷകരായി അവരോധിക്കപ്പെട്ട അങ്ങേ ദാസരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടറിയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേയെല്ലാം മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. Accogli nel tuo regno i nostri fratelli e sorelle defunti e tutti i giusti che in pace con te hanno lasciato questo mondo. Concedi anche a noi di ritrovarci insieme a godere per sempre della tua gloria. In Cristo nostro Signore, per mezzo del quale tuo Dio doni al mondo ogni bene. Per ipsum et cum ipso et in ipso estibi Deo Patri omnipotenti in unitate Spiritus Sancti omnis honor et gloria per omnia saecula saeculorum. Amen. 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 Adore.
രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്കേറ്റു ചൊല്ലാം. എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അംഗീകരണിൻ്റെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തർക്കാൻ വാർത്ത. അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. Amen.
നവവൈദികനിൽ നിന്നും നവഡീക്കന്മാരിൽ നിന്നും ആദ്യമായി മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നു. Thank you.
നിത്യദാദം അനുഭവിച്ചറിയുമ്പോൾ നിത്യാനന്ദം അറിവിനാരളക്കുവാനത്യകാദം അനുഭവിച്ചറിയുമ്പോൾ നിത്യാനന്ദം ആരാഞ്ഞറിയുവാൻ നിത്യതയും പോരാ അത്ഭുതമാമാ സ്നേഹം നിന്ദാനം അത്ഭുതമാമാ സ്നേഹം നിന്ദാനം ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടോ നീലവിയായുസിൻ വിസ്തൃതിയോടോ ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടോ നീലവിയായുസിൻ വിസ്തൃതിയോടോ ഏതിനോടുപമിക്കും നിന്ദുവ്യ സ്നേഹം നിനക്കു തുല്യം നീ മാത്രമല്ലോ നിനക്കു തുല്യം നീ മാത്രമല്ലോ നിൻ സ്നേഹമെത്രയോ അവർണനീയം നിർവ്യാജ സ്നേഹം അവർണനീയം പാരിൻ്റെ പാപങ്ങൾ ചുമന്നൊഴിപ്പാൻ പരലോകം വിട്ടു നീ ഭൂവിൽ വന്നു പാരിൻ്റെ പാപങ്ങൾ ചുമന്നൊഴിപ്പാൻ പരലോകം വിട്ടു നീ ഭൂവിൽ വന്നു പാപം വെറുത്തിട്ടും പാവിയെ സ്നേഹിച്ച പാവനമാം നിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം പാവനമാം നിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടോ നീലവിയായുസിൻ വിസ്തൃതിയോടോ ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടോ നീലവിയായുസിൻ വിസ്തൃതിയോടോ ഏതിനോടുപമിക്കും നിന്ദുവ്യ സ്നേഹം നിനക്കു തുല്യൻ നീ മാത്രമല്ലോ നിനക്കു തുല്യൻ നീ മാത്രമല്ലോ നിൻ സ്നേഹമെത്രയോ അവർണനീയം നിർവ്യാജ സ്നേഹം അവർണനീയം നിൻ സ്നേഹമെത്രയോ അവർണനീയം നിർവ്യാജ സ്നേഹം അവർണനീയം നീജനാമെന്നിൽ പകർന്നതോർക്കുമ്പോൾ നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടോ നീലവിഹായുസിൻ വിസ്തൃതിയോടോ ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടോ നീലവിഹായുസിൻ വിസ്തൃതിയോടോ ഏതിനോടുപമിക്കും നിന്ദുവ്യ സ്നേഹം നിനക്കു തുല്യൻ നീ മാത്രമല്ലോ നിനക്കു തുല്യൻ നീ മാത്രമല്ലോ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ ഭോജനത്താലും പാനീയത്താലും അങ്ങ് പരിപൂരിതരാക്കിയ അങ്ങേ ദാസർ അങ്ങേ മഹത്വത്തിനും വിശ്വാസികളുടെ രക്ഷയ്ക്കും വേണ്ടി സുവിശേഷത്തിൻ്റെയും കൂദാശകളുടെയും
സ്നേഹത്തിൻ്റെയും വിശ്വസ്തരായ ശുശ്രൂഷകരായി കാണപ്പെടാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ ശ്ലൈഘിക കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ സഭയുടെ സ്ഥാപകനും നിയന്താവുമായ ദൈവം നിങ്ങളുടെ ധർമ്മങ്ങൾ വിശ്വസ്തതയോടെ നിർവഹിക്കുവാൻ തൻ്റെ കൃപയാൽ നിങ്ങളെ നിരന്തരം കാത്തുപാലിക്കുമാറാകട്ടെ. സുവിശേഷം പ്രസംഗിക്കാനുള്ള ദൗത്യം ഡീക്കന്മാർക്ക് നൽകി അവിടുന്ന് ആൾത്താരെയും മനുഷ്യരെയും ശുശ്രൂഷിച്ചുകൊണ്ട് നിങ്ങളെ ലോകത്തിൽ തീഷ്ണമതികളായ സാക്ഷികളും സ്നേഹത്തിൻ്റെ ശുശ്രൂഷകരുമാക്കി തീർക്കുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ ക്രിസ്തു ശരീരത്തിൻ്റെ ഐക്യത്തിലേക്ക് കൂടുതൽ വളരാനും ജീവനുള്ള ആപ്പവും ജീവൻ്റെ വചനവും വിശ്വാസികൾക്ക് നൽകുന്ന യഥാർത്ഥ ഇടയന്മാരായി തീരാനും ഇടയാക്കുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. എല്ലാവരും ഇരിക്കാം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ ശ്ലൈഘിക ആശീർവാദം പൊന്തിഫിക്കൽ ഉർബൻ കോളേജ് വൈസ് റക്ടർ ബഹുമാനപ്പെട്ട ഫാദർ ജോബി നവവൈദികന് നൽകുന്നു. The Holy Father Francis cordially imports the requested apostolic blessings to Father Joseph Anthony Francis on the occasion of his ordination to the priesthood, invoking through the intercession of the Virgin Mary an abundance of divine graces. Infant Jesus Cathedral, Kollam, Kerala, 10th August 2022. ഒത്തിരി സന്തോഷത്തോടെയും അതിലേറെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്നത്. ബലഹീനതകളും കുറവുകളും കണക്കിലെടുക്കാതെ പൗരോഹിത്യമെന്ന വലിയ ദാനം നൽകി അനുഗ്രഹിച്ച നല്ല തമ്പുരാന് നന്ദി നിറഞ്ഞ മനസ്സോടെ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. പൗരോഹിത്യ വഴിയിൽ കരുത്തും കരുതുമായിരിക്കുകയും ഇന്നേ ദിവസം തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും കൈവെപ്പ് വഴി ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്കും ഡീക്കൻ പദവിയിലേക്കും ഞങ്ങളെ ഉയർത്തിയ അഭിവന്ദ്യ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവിന് സ്നേഹം നിറഞ്ഞ നന്ദി. ദൈവവിളി തിരിച്ചറിഞ്ഞ് ഞങ്ങളെ സെമിനാരിയിലെടുക്കുകയും പ്രാർത്ഥനയും കരുതലും ജീവിത മാതൃകയും വഴി ഈ ദിനം വരെ കൂടെയുള്ള അഭിവന്ദ്യ സ്റ്റാൻലി റോമൻ പിതാവിന് നന്ദി. പ്രാർത്ഥനയിൽ നമ്മോടൊപ്പം സന്നിഹിതനായിരിക്കുന്ന അഭിവന്ദ്യ ജോസഫ് പിതാവിനും നന്ദി. സ്നേഹത്തോടെയും കരുതലോടെയും കൂടെയുള്ള വികാരി ജനറൽമാർ മൊൻസിഞ്ഞോർ വിൻസെന്റ് മച്ചാഡോ അച്ഛനും മൊൻസിഞ്ഞോർ ജോസഫ് സുഗുണച്ചനും എപ്പിസ്കോപ്പൽ വികാർ ബൈജു ജൂലിയാൻ അച്ഛനും ചാൻസലർ ഫ്രാൻസിസ് ജോർജ് അച്ഛനും രൂപത പ്രൊക്കുറേറ്റർ സെഫറിനച്ഛനും
ബഹുമാനപ്പെട്ട എല്ലാ മൊൻസിഞ്ഞോർമാർക്കും എല്ലാ വന്യവൈദികർക്കും പ്രത്യേകം നന്ദി. സെമിനാരി പരിശീലന കാലയളവിൽ വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്തു തന്ന മൈനർ സെമിനാരി റക്ടർ സിയോൺ അച്ഛനും മുൻ റക്ടർമാരായിരുന്ന ഭാഗ്യസ്മരണാർഹനായ മൊൻസിഞ്ഞോർ ഡേവിഡ് കണ്ടത്തിൽ അച്ഛനും മൊൻസിഞ്ഞോർ വിൻസൻ മച്ചാടോ അച്ഛനും മൊൻസിഞ്ഞോർ ജോസഫ് സുഗുൺ അച്ഛനും ഷാജി ജർമ്മൻ അച്ഛനും നന്ദി. മൈനർ സെമിനാരി വൈസ് റക്ടറായിരുന്ന ജെറി അച്ഛനും പ്രീഫെക്റ്റുമാരായിരുന്ന എല്ലാ വൈദികർക്കും എല്ലാ ആധ്യാത്മിക ഗുരുക്കന്മാർക്കും പ്രത്യേകം നന്ദി. സെൻറ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരി കാർമഗിലി റക്ടറായിരുന്ന ജേക്കബ് പ്രസാദ് അച്ഛനും പൂനമല്ലി സേക്രഹാർട്ട് സെമിനാരി റക്ടറായിരുന്ന ജോസഫ് ഫെലിക്സ് മൈക്കിൾ അച്ഛനും എല്ലാ ആനിമേറ്റർ അച്ഛന്മാർക്കും ആധ്യാത്മിക ഗുരുക്കന്മാർക്കും അധ്യാപകർക്കും നന്ദി. പരിശീലന കാലയളവിൽ ഞങ്ങളെ സഹായിച്ച എല്ലാ റീജൻസിനെയും നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് വിവരണങ്ങൾ നൽകിയ അനീഷച്ചനും തിരുക്കർമ്മങ്ങൾക്ക് പരിശീലനം നൽകുകയും എം സിമാരായിരിക്കുകയും ചെയ്ത റിജിസൺ അച്ഛനും ഡൈജു അച്ഛനും നന്ദി. ആത്മീയമായി ഞങ്ങളെ ഒരുക്കുകയും പൗരോഹിത്യ സ്വീകരണത്തിന് വേണ്ടി എല്ലാ സഹായങ്ങളും നൽകിയ ഇടവക വികാരിമാരായ മിൽട്ടൺ അച്ഛനും പ്രേം ഹെൻറി അച്ഛനും രാജേഷ് മാർട്ടിൻ അച്ഛനും ജോർജ് സെബാസ്റ്റ്യൻ അച്ഛനും ജെയ്സൺ അച്ഛനും നന്ദി പറയുന്നു. ഞങ്ങളുടെ മുൻ ഇടവക വികാരിമാരായ ഫ്രാങ്കിൻ അച്ഛനും അരുൺ ആറാടൻ അച്ഛനും ഷാനി അച്ഛനും ജോസ് പ്രകാശ് അച്ഛനും ജഗദീഷ് അച്ഛനും ആൻ്റണി ജോൺ അച്ഛനും ജോസ് നെറ്റു അച്ഛനും ബെന്നി അച്ഛനും ജെയ്സൺ അച്ഛനും അനിൽ ജോസ് അച്ഛനും നന്ദി. ഇറ്റലിയിലും സ്പെയിനിലും സേവനം ചെയ്യുന്ന കൊല്ലം രൂപതയിലെ എല്ലാ സഹോദര വൈദികർക്കും പ്രത്യേകം നന്ദി. ഞങ്ങളുടെ ഉപകാരികളെ ഈ അവസരത്തിൽ കൃതജ്ഞതയോടെ ഓർക്കുന്നു. പ്രാർത്ഥനയാലും മറ്റും ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്ന അധ്യാപകർക്കും ഏറെ പ്രത്യേകിച്ച് വിശ്വാസം പകർന്നു തന്ന ഇടവകയിലെ മത അധ്യാപകർക്കും സാഹോദര്യത്തിൻ്റെ സ്നേഹം പകർന്നു നൽകിയ പ്രിയ സഹോദരങ്ങൾക്കും പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ സഹായിച്ച ബന്ധുമിത്രാദികൾക്കും സുഹൃത്ത് വലയം തീർത്ത സുഹൃത്തുക്കൾക്കും ഏറെ പ്രത്യേകിച്ച് ഫാദർ ജെയ്സൺ, ഫാദർ ലിബിൻ, നിതിൻ, ജേക്കബ് എന്നിവർക്കും പ്രത്യേകം നന്ദി. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ ഗാനങ്ങൾ ആലപിച്ച മൈനസ് സെമിനാരി ബ്രദേഴ്സിനും അവരെ ഒരുക്കിയ ബാബുസാറിനും പ്രത്യേകം നന്ദി. അൾത്താരയും ദേവാലയവും മനോഹരമായി അലങ്കരിക്കുകയും വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്ത നോമ സിസ്റ്ററിനും അൾത്താര ശുശ്രൂഷ ചെയ്ത മൈനസ് സെമിനാരി ബ്രദേഴ്സിനും പ്രത്യേകം നന്ദി. തിരുപ്പട്ടത്തിനായി ഞങ്ങളെ ദേവാലയത്തിൽ സ്വീകരിച്ച ബഹുമാനപ്പെട്ട മൊൻസിഞ്ഞോർ സുഗുൺ അച്ഛനും ഡിഞ്ചു അച്ഛനും നന്ദി പറയുന്നു. പൗരോഹിത്യത്തിനും ഡീക്കൺ പട്ടത്തിനും മുന്നൊരുക്കമായി ഞങ്ങളെ ധ്യാനിപ്പിച്ച സിനോയി അച്ഛനും തില്ലേരി കപൂശൻ ആശ്രമത്തിലെ സുപ്പീരിയർ ജോസഫ് അച്ഛനും ഏറെ പ്രത്യേകിച്ച് എൻ്റെ അനിയൻ ഡീക്കൻ ജോൺ ഫ്രാൻസിസ് അംഗമായിരിക്കുന്ന സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസി കപൂച്ചൻ പ്രൊവിൻസിലെ എല്ലാ സന്യസ്തർക്കും നന്ദി. എൻ്റെ അങ്കിളും നോർബർട്ടൈൻ സഭാംഗവുമായിരിക്കുന്ന ആൻ്റണി ഡിക്രൂസ് അച്ഛനും എൻ്റെ കസിൻ നിതിൻ ഫ്രാൻസി അച്ഛനെയും നന്ദിയോടെ ഓർക്കുന്നു. വിവിധ സന്യാസ സമൂഹങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേരുകയും പ്രാർത്ഥനയും സാന്നിധ്യം കൊണ്ട് തിരുക്കർമ്മങ്ങൾ ധന്യമാക്കുകയും ചെയ്ത എല്ലാ സന്യസ്തർക്കും പ്രൊവിൻഷ്യൽമാർക്കും പ്രത്യേകം നന്ദി. മിനിസ്ട്രി കാലയളവിൽ എന്നെ സ്വീകരിക്കുകയും എനിക്ക് വേണ്ട പരിശീലനം നൽകുകയും ചെയ്ത മുക്കാട് ഇടവക വികാരി ഫ്രാൻസിസ് ജോൺ അച്ഛനും പിയറിസ്റ്റ് സഭാംഗമായ ജസ്റ്റിൻ അച്ഛനും ഇടവക അംഗങ്ങൾക്കും കമ്മിറ്റി അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി. ലൈവ് സ്ട്രീമിങ്ങിന് സഹായിച്ച കേരള ലൈവ് സ്ട്രീമിങ്ങിനും പ്രത്യേകം നന്ദി. എൻ്റെ ദൈവവിളിക്ക് എന്നും കരുത്തും പ്രചോദനവുമായ കോവിൽത്തോട്ടം ഇടവകയിലെ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും എനിക്കായി പ്രാർത്ഥനയുടെ കരമുയർത്തിയ എല്ലാ ഇടവക ജനത്തിനും നന്ദി. സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഞങ്ങളെ സഹായിക്കുന്ന ഏവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി. തിരുക്കർമ്മങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്തവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഇറ്റലിയിലെ സഹോദരങ്ങൾക്ക് നന്ദി പറയുകയാണ്. പ്രീമാ ദി തൂത്തോ ഇൽ മിയോ റിംഗ്രസ്യമെന്തോ സാലെ വേർസോ അല്ല സന്ധീസി മത്രീനിത്ത പെറിൽ ദോണോ ദല്ല വീത്ത പെറിൽ ദോണോ ദല്ല കെമാത്ത സച്ചർദോസിയോ എർ കൊണോസ്കു പെർ തൂത്തിക്കോ സിയാനിധി ഫോർ മസിയോണെ ലെ പൊത്തേന്ത് മാനോ ദി ദിയോ കെമിയ കുസ്തു ദീത്തോ കോമില പൂപ്പില ദൽ സുവോക്കിയോ എതോറ മിയ ഉൺ തു പെറേസ്രെ ഉൺ സച്ചർദോത്തെ ദല്ല സ്വസാന്ത കിയസ റിൻഗ്രാസിയോ ല കോൺഗ്രിഗാസിയോണെ പെറെ വെഞ്ചില സസിയോണെ ദൈ പോപ്പോളി
per la possibilità che mi è stata concessa per completare il mio studio di Roma. Ricordo Sua Eminenza Cardinale Tagle, l'attuale prefetto, e l'ex prefetto Sua Eminenza Cardinale Filoni. Un grazie speciale al nostro amato rettore Don Armando Nunez, che ha accettato il nostro invito con gioia ed è presente qui tra noi. Ringrazio davvero per la paternità e il fulgido esempio di vita sacerdotale e il sostegno che mi ha mostrato negli ultimi anni della formazione nel Pontificio Collegio Urbano. Ringrazio anche Monsignor Vincenzo Viva, l'ex rettore e attuale vescovo di Albano, che mi ha accolto nel Collegio Urbano e mi ha guidato con amore verso il sacerdozio. Un dovuto ringraziamento in modo particolare a Don Giobi, vice rettore del Collegio Urbano, che è presente qui con noi e che mi è stato sempre vicino nei momenti di gioia e di difficoltà. Grazie Don Giobi per l'amicizia, la fiducia e la continua vicinanza. Un grazie clamoroso a tutti i vice rettori, padri spirituali e tutti i qui formativi di Collegio Urbano a Roma, per molteplici segni di affetto e soprattutto per le preghiere che avete rivolto al Signore per me. Ringrazio tutti i docenti e ufficiali della Pontificia Università Urbaniana di Roma per gli insegnamenti e l'aiuto nello studio. Ringrazio i sacerdoti, i diaconi, i religiosi e le religiose delle diverse parrocchie in Italia dove in questi anni mi hanno sostenuto con il loro esempio e la mia vocazione e in modo particolare negli anni diversi per la mia formazione. Grazie amici e fratelli del Pontificio Collegio Urbano per il vostro affetto e vicinanza. Ringraziamo il rettore Don Javier Russal del seminario del Collegio Bidasova, Spagna, e i professori dell'Università di Navarra. Ringraziamo il rettore Don Javier Canosa del Collegio Ecclesiastico Internazionale Sede Sapienze e i professori dell'Università della Santa Croce. Ringraziamo tutti i nostri formatori per la pazienza che hanno avuto con noi. Infine, lodiamo Dio e raccomandiamo alla Vergine Santissima, Madre di Gesù Cristo, Sommo ed Eterno Sacerdote, alla quale noi ci affidiamo e alla quale noi vi affidiamo, chiedendovi di continuare a pregare per noi, che lei protegga e accompagni tutti noi, tutti noi. അവസാനമെങ്കിലും ഞങ്ങളുടെ ദൈവവിളിക്ക് എന്നും പ്രചോദനമായി നിൽക്കുന്ന സ്നേഹമുള്ള ഞങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹത്തോടെ ഓർക്കുന്നു. ജന്മം നൽകി ഞങ്ങളെ വളർത്തുകയും വിശ്വാസ ജീവിതത്തിലേക്ക് വിശ്വാസം പകർന്നു നൽകുകയും പ്രാർത്ഥനയും ത്യാഗവും വഴി ഞങ്ങളുടെ ദൈവവിളിക്ക് അടിസ്ഥാനമായ നിങ്ങളുടെ മുൻപിൽ കൂപ്പുകൈയോടെ ഞങ്ങൾ ആയിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും ത്യാഗവുമാണ് ഇന്ന് ഇവിടെ ആയിരിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയത്. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഡീക്കൻ ജിൻസന്റെ അമ്മച്ചി ഗിൽഡയെ സ്നേഹത്തോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും നന്ദി. സ്നേഹം നിറഞ്ഞവരെ, ബഹുമാനപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും ബ്രദേഴ്സിനും ഇൻഫന്റ് ജീസസ് സ്കൂളിലും നവവൈദികൻ്റെ കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും ഇടവകാംഗങ്ങൾക്കും പാരിഷ് ഹാളിലും നവഡീക്കന്മാരുടെ കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും സെൻട്രൽ ഫെയിൽ സെമിനാറിൽ ഒരുക്കിയിരിക്കുന്ന എളിയ സൽക്കാരത്തിൽ കൂടി പങ്കുചേരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ അഭിമന്യ പിതാവിനോടും നവവൈദികനോടും നവഡീക്കന്മാരോടും ചേർന്ന ഫോട്ടോ എടുക്കുന്നതിന് എല്ലാ വൈദികരും ഒന്ന് ചേരുന്നു. നിന്റെ പുരോഹിതൻ ഈശോയെ നിന്റെ പുരോഹിതൻ
നിർമ്മലരായി കാക്കണമേ. ശരീരമുയർത്തുന്ന കൈകൾ പാവനമാക്കണമേ, നിന്റെ ശരീരമുയർത്തുന്ന കൈകൾ പാവനമാക്കണമേ. ലൗകിക മോഹം നിറയാതെ ഹൃദയം സുരഭിരമാക്കണമേ, ലൗകിക മോഹം നിറയാതെ ഹൃദയം സുരഭിരമാക്കണമേ. ദൈവിക കാന്തി നിറച്ചെന്നും അധരം ഭാസുരമാക്കണമേ, ദൈവിക കാന്തി നിറച്ചെന്നും അധരം ഭാസുരമാക്കണമേ. നിത്യ പുരോഹിത നീശോയെ, നിന്റെ പുരോഹിത ദാസരെ നീ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലരായി കാക്കണമേ. മാനവ പ്രീതി തേടാതെ മനസ്സിനെ മുദ്രിതമാക്കണമേ, മാനവ പ്രീതി തേടാതെ മനസ്സിനെ മുദ്രിതമാക്കണമേ. ദൈവിക രാജ്യം സ്ഥാപിക്കാൻ നിത്യം തീക്ഷ്ണത പകരണമേ, ദൈവിക രാജ്യം സ്ഥാപിക്കാൻ നിത്യം തീക്ഷ്ണത പകരണമേ. എല്ലാവർക്കും എല്ലാമായി തീരാനിവരെ ഒരുക്കണമേ, എല്ലാവർക്കും എല്ലാമായി തീരാനിവരെ ഒരുക്കണമേ. ശുശ്രൂഷയ്ക്കായി മേലിച്ച ജന്മം വിൺമുടി ചൂടട്ടെ, ശുശ്രൂഷയ്ക്കായി നേരിച്ച ജന്മം വിൺമുടി ചൂടട്ടെ. നിത്യ പുരോഹിത ഈശോയെ, നിന്റെ പുരോഹിത ദാസരെ നീ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലരായി കാക്കണമേ. നിത്യ പുരോഹിത ഈശോയെ, നിന്റെ പുരോഹിത ദാസരെ നീ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലരായി കാക്കണമേ.
യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാൻ യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാൻ ഭൂവിൻ താളുകളിൽ എനിക്കായൊരു ജീവൻ സ്നേഹത്താൽ ഒരുക്കി തൃക്കൈകളി ഭൂവിൻ താളുകളിൽ എനിക്കായൊരു ജീവൻ സ്നേഹത്താൽ ഒരുക്കി ആ ജീവനേകുവാൻ ഇതാ ഹിതമെഴുതി തിരുഗ്രന്ഥത്തിൻ പാവന താളുകളിൽ എനിക്കായി നവ്യമാ ദിവ്യഹിതമെഴുതി ആഹിതം നിറവേറ്റാനിതാവരുന്നു എൻഹിതം യാഗമായേ ഗീടുവാ ആഹിതം ബലിയാകുവാൻ തിരുബലിയേ